കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെ പഠിച്ചത് അയണിക് കോമ്പൗണ്ടുകളെ കുറിച്ചും കോവാലന്റ് കോമ്പൗണ്ടുകളെ കുറിച്ചുമാണ്. അയണിക് കോമ്പൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, കോവാലന്റ് കോമ്പൗണ്ട് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അതും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അയണിക് കോമ്പൗണ്ട്സ് ഉണ്ടാകുന്നത് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്തും ഇലക്ട്രോൺസിനെ ഗെയിൻ ചെയ്തും ഇലക്ട്രോൺസിനെ വിട്ടുകൊടുത്തും ഇലക്ട്രോൺസിനെ സ്വീകരിച്ചുമാണ് അയണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. അയോൺസ് ആയിട്ട് മാറിയാണ് അയണിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത്. എന്നാൽ കോവാലന്റ് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത് ഇലക്ട്രോൺസിനെ ഷെയർ ചെയ്തിട്ടാണ്. വാട്ടർ ഒരു എക്സാമ്പിൾ ആണ്. വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, ഹൈഡ്രജൻ. കോവാലന്റ് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത് ആ രണ്ട് ആറ്റങ്ങൾ പരസ്പരം ഇലക്ട്രോണുകളെ പങ്കുവച്ചിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഉണ്ടാകുന്നത്. ഇതിന് ധാരാളം എക്സാമ്പിളുകളും നമ്മൾ കണ്ടതാണ്, കോവാലന്റ് കോമ്പൗണ്ടിനും അയണിക് കോമ്പൗണ്ടുകൾക്കും. കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള വാട്ടർ, കാർബൺ ഡയോക്സൈഡ്, അതെല്ലാം കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ്. ഇനി നമുക്ക് ഈ അയണിക് കോമ്പൗണ്ടും കോവാലന്റ് കോമ്പൗണ്ടും തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളുണ്ട് എന്ന് നമുക്ക് നോക്കാം. അവർ തമ്മിൽ ചിലപ്പോൾ കുറച്ച് സാമ്യങ്ങൾ ഉണ്ടാവും, കുറച്ച് വ്യത്യാസങ്ങളും കാണും. വാട്ട് ആർ ദ ഡിഫറൻസസ് ബിറ്റ്വീൻ അയണിക് കോമ്പൗണ്ട്സ് ആൻഡ് കോവാലന്റ് കോമ്പൗണ്ട്? എന്തൊക്കെയാണ് അയണിക് കോമ്പൗണ്ടും കോവാലന്റ് കോമ്പൗണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ? ഇപ്പൊ നോക്കൂ, ഞാൻ രണ്ട് കോളമായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിന്റെ ഡിഫറൻസസ് മനസ്സിലാക്കാനായിട്ട് അയണിക് കോമ്പൗണ്ട്, കോവാലന്റ് കോമ്പൗണ്ട്, നമുക്ക് ഒറ്റ നോട്ടത്തിൽ അതിന്റെ ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ആദ്യം അതിന്റെ എക്സാമ്പിൾ മനസ്സിലാക്കിയാൽ മതി. എക്സാമ്പിളുകൾ അറിയാമെങ്കിൽ നമുക്ക് അതിന്റെ ഡിഫറൻസും നമ്മുടെ മനസ്സിലോട്ട് വരും. ഒരു അയണിക് കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന സോഡിയം ക്ലോറൈഡ്, NaCl. സോഡിയം ക്ലോറൈഡ് എങ്ങനെയാ എഴുതുന്നത് കെമിസ്ട്രിയിൽ? സോഡിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുലയാണ് NaCl. അപ്പൊ അയണിക് കോമ്പൗണ്ടിന് വരുന്ന എക്സാമ്പിൾ ആണ് NaCl. അപ്പോ കോവാലന്റ് കോമ്പൗണ്ടിന്റെ എക്സാമ്പിൾ ഞാൻ എഴുതിയിട്ടുണ്ട് വാക്സ്, മെഴുകില്ലേ, മെഴുക്, മെഴുക്, വാട്ടർ, വെള്ളം, കെറോസിൻ, പശ, പശകളില്ലേ, പശ, അതെല്ലാം കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ്. അതുപോലെ ഹൈഡ്രജൻ, ഓക്സിജൻ, നമ്മൾ പഠിച്ചിട്ടുള്ള ഹൈഡ്രജൻ, ഓക്സിജൻ, അതെല്ലാം കോവാലന്റ് കോമ്പൗണ്ടുകളാണ്. ഇപ്പൊ ഏതൊക്കെയാണ് അയണിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ? അയണിക് കോമ്പൗണ്ടിന് ഞാൻ ഒരാളെ എഴുതി, സോഡിയം ക്ലോറൈഡ് ഈസ് ആൻ അയണിക് കോമ്പൗണ്ട്. കറിയുപ്പ്, നമ്മുടെ ഉപ്പ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ് അയണിക് കോമ്പൗണ്ട് ആണ്. നോക്കൂ, കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിൾ ആണ് വാക്സ്, മെഴുക്, വാട്ടർ, കെറോസിൻ, മണ്ണെണ്ണ, പശ, ഗമ്മ്, അതൊക്കെ കോവാലന്റ് കോമ്പൗണ്ടുകൾക്ക് എക്സാമ്പിളുകളാണ്. നോക്കൂ അതിന്റെ സ്റ്റേറ്റ്. ആദ്യം നമ്മൾ നാല് കാര്യങ്ങൾ വെച്ചിട്ടാണ് പറയുന്നത്, ഇതിന്റെ ഡിഫറൻസസ് പറയുന്നത് നാല് കാര്യങ്ങൾ വെച്ചിട്ട്. ഒന്ന് സ്റ്റേറ്റ്. ആദ്യത്തെ ഞാൻ പറയുന്നത് സ്റ്റേറ്റ് ആണ്. അത് ഏത് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്, ഏത് അവസ്ഥയിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. അയണിക് കോമ്പൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്ന സ്റ്റേറ്റ് സോളിഡ് സ്റ്റേറ്റിലാണ്. അയണിക് കോമ്പൗണ്ട് എല്ലാം സംശയിക്കേണ്ട, ഖരാവസ്ഥയിലായിരിക്കും, സോളിഡ് സ്റ്റേറ്റിലായിരിക്കും അയണിക് കോമ്പൗണ്ട് സ്ഥിതി ചെയ്യുക. അവിടെ ഉപ്പ്, സോഡിയം ക്ലോറൈഡ്, അതൊരു അയണിക് കോമ്പൗണ്ട് അല്ലേ? ആണ്. അത് സോളിഡ് സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുക. അയണിക് കോമ്പൗണ്ട് സംശയിക്കേണ്ട, എല്ലാം സോളിഡ് സ്റ്റേറ്റിലായിരിക്കും സ്ഥിതി ചെയ്യുക. മഗ്നീഷ്യം ക്ലോറൈഡ്, കാൽസ്യം കാർബണേറ്റ്, അങ്ങനെ ഏതൊക്കെ അയണിക് കോമ്പൗണ്ട് ഉണ്ടോ അതെല്ലാം ഏത് സ്റ്റേറ്റിലായിരിക്കും കാണുക? സോളിഡ് സ്റ്റേറ്റിലായിരിക്കും കാണുക. സോളിഡ് സ്റ്റേറ്റിൽ മാത്രമേ കാണൂ. ഉപ്പ് ഒരു എക്സാമ്പിളാണ്. ഓക്കെ, കോവാലന്റ് കോമ്പൗണ്ടുകൾ മൂന്ന് സ്റ്റേറ്റിലും കാണപ്പെടും. സോളിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്, ഗ്യാസ് ഉണ്ട്. സോളിഡിലും ലിക്വിഡിലും ഗ്യാസിലും കാണപ്പെടുന്നതാണ് ഗ്യാസ്. ഈ മൂന്ന് സ്റ്റേറ്റിലും കോവാലന്റ് കോമ്പൗണ്ടുകൾ കാണപ്പെടുന്നുണ്ട്. നോക്കൂ, വാക്സ് സോളിഡാ, വാക്സ് സോളിഡാ, വാട്ടർ ലിക്വിഡാ, നമ്മുടെ ഹൈഡ്രജൻ ഒക്കെ ഗ്യാസ് ആണ്. അപ്പൊ കോവാലന്റ് കോമ്പൗണ്ടുകൾ മൂന്ന് സ്റ്റേറ്റിലും, സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, മൂന്ന് സ്റ്റേറ്റിലും കാണപ്പെടുന്നുണ്ട്. കണ്ടല്ലോ, മൂന്ന് സ്റ്റേറ്റിലും കാണപ്പെടുന്നതാണ് കോവാലന്റ് കോമ്പൗണ്ട്. അടുത്ത നമുക്ക് കാര്യം നോക്കാനുള്ളത് അതിന്റെ സൊല്യൂബിലിറ്റിയാണ്. സൊല്യൂബിലിറ്റി എന്ന് പറഞ്ഞാൽ ലയിക്കുന്നത്, എങ്ങനെയാണ് വെള്ളത്തിൽ ലയിക്കുന്നത് എന്നാണ് നോക്കുന്നത്. ജലത്തിലെ ലേയത്വം, സൊല്യൂബിലിറ്റി ഇൻ വാട്ടർ, ജലത്തിലെ ലേയത്വം എങ്ങനെയാണ് നമുക്ക് നോക്കാം. നോക്കൂ, അയണിക് കോമ്പൗണ്ട് സൊല്യൂബിൾ ഇൻ വാട്ടർ, അയണിക് കോമ്പൗണ്ട് ഉറപ്പാണ് വെള്ളത്തിൽ ലയിക്കും. കുറച്ച് ഉപ്പെടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് നോക്കിയേ, ലയിക്കത്തില്ലേ? കുറച്ച് ഉപ്പെടുത്തിട്ട് വെള്ളത്തിലോട്ട് ഇട്ട് ഒരു രണ്ട് മിനിറ്റ്, ഒരു കുറച്ച് സെക്കൻഡുകൾ കലക്കിയാൽ മതി, പെട്ടെന്ന് തന്നെ ലയിച്ചു തരും. സൊല്യൂബിൾ ഇൻ വാട്ടർ, സംശയിക്കേണ്ട, അയണിക് കോമ്പൗണ്ടുകൾ എല്ലാം വെള്ളത്തിൽ ലയിച്ചു ചേരും, സൊല്യൂബിൾ ഇൻ വാട്ടർ ആണ്.
കോവാലന്റ് കോമ്പൗണ്ടുകളോ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിച്ചു ചേരത്തില്ല, വെള്ളത്തിൽ ലയിക്കത്തില്ല. ബട്ട് സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്, പക്ഷേ ഓർഗാനിക് സോൾവെന്റുകളിൽ ലയിച്ചു ചേരും. അങ്ങനെയാണ് അയണിക് കോമ്പൗണ്ടുകൾ വെള്ളത്തിൽ ലയിക്കും. എന്നാൽ മറിച്ച് നേരെ ഓപ്പോസിറ്റാ, കോവാലന്റ് കോമ്പൗണ്ടുകൾ വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്, വാട്ടറിൽ വെള്ളത്തിൽ ലയിച്ചു ചേരത്തില്ല. നിങ്ങൾ നോക്കൂ, മെഴുക് എടുത്തിട്ട്, മെഴുക് ഒരു കോവാലന്റ് കോമ്പൗണ്ട്, വാക്സ്, വാക്സ് എടുത്തിട്ട് വെള്ളത്തിൽ തിളക്കിയാൽ അത് ലയിച്ചു ചേരുകൂടോ വെള്ളത്തിൽ? ഒരിക്കലും ഇല്ല. കോവാലന്റ് കോമ്പൗണ്ടുകൾ ഒരിക്കലും വെള്ളത്തിൽ ലയിച്ചു ചേരത്തില്ല, വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. ബട്ട് സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്, പക്ഷെ ചില ഓർഗാനിക് സോൾവെന്റുകളിൽ ലയിച്ചു ചേരും. ചില ഓർഗാനിക് സോൾവെന്റിന് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞുതരാം. കെറോസീൻ ഒരു ഓർഗാനിക് സോൾവെന്റ്, മണ്ണെണ്ണ, മണ്ണെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് എന്നാ പറയുക. അത് നമ്മൾ പിന്നീട് പഠിക്കാനുള്ളതാ. അപ്പൊ മണ്ണെണ്ണ, കാർബൺ ടെട്രാ ക്ലോറൈഡ്, കാർബൺ ടെട്രാ ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു ഓർഗാനിക് സോൾവെന്റ് ഉണ്ട്. കാർബണിന്റെ സംഭവങ്ങളെയാണ് ഓർഗാനിക് എന്ന് വിളിക്കുക. കാർബൺ ടെട്രാ ക്ലോറൈഡ്, മണ്ണെണ്ണ, കെറോസീൻ, ബെൻസീൻ, അതെല്ലാം ഓർഗാനിക് സോൾവെന്റുകളാണ്. അത്തരത്തിലുള്ള ഓർഗാനിക് സോൾവെന്റുകളിൽ ഇവർ ലയിച്ചു ചേരും. നമ്മള് നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ, പശ ഉണ്ടല്ലോ നമ്മുടെ ശരീരത്തിലൊക്കെ, എന്തെങ്കിലുമൊക്കെ പശയോ പെയിന്റോ ഒക്കെ പറ്റിയാല്, നമുക്ക് പശയോ പെയിന്റോ പറ്റിയാല് നമുക്ക് അതിനെ വെള്ളത്തിൽ കഴുകി കളയാൻ പറ്റുമോ? പശയോ പെയിന്റോ പറ്റത്തില്ല. കാരണം പശയും പെയിന്റും എന്നൊക്കെ പറഞ്ഞാൽ കോവാലന്റ് കോമ്പൗണ്ടാ. പശ പെയിന്റ് എന്നൊക്കെ പറയാൻ ഞാൻ നേരത്തെ പറഞ്ഞു, പശ കോവാലന്റ് കോമ്പൗണ്ട് ആണെന്ന്. പശയും പെയിന്റും കോവാലന്റ് കോമ്പൗണ്ടുകൾ ആയതുകൊണ്ട് അതൊരിക്കലും വെള്ളത്തിൽ ലയിക്കത്തില്ല. അവർക്ക് ഡയറക്റ്റ് നമുക്ക് വെള്ളം ഉപയോഗിച്ച് അതിനെ കഴുകി കളയാൻ പറ്റത്തില്ല. മറിച്ച് അത് പറ്റിയാൽ നമ്മൾ എന്തായിരിക്കും ചെയ്യുക? മണ്ണെണ്ണ, അല്പം മണ്ണെണ്ണ തുടക്കും. മണ്ണെണ്ണയൊക്കെ ചേർത്തിട്ട് നമ്മൾ കൈയൊക്കെ ഒന്ന് തിരുമി അല്ലെ, കൈയൊക്കെ ശരിയാക്കി കഴിഞ്ഞാൽ, മണ്ണെണ്ണ ചേർത്ത് തുടച്ചു കഴിഞ്ഞാല് മണ്ണെണ്ണയിൽ ഈ പശയും പെയിന്റും ഒക്കെ ലയിച്ചു ചേരും. എന്നിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകി കളഞ്ഞാൽ അത് പോയിക്കോളും. കണ്ടല്ലോ. അപ്പം കോവാലന്റ് കോമ്പൗണ്ടുകൾ സാധാരണ വാട്ടറിൽ ഇൻസൊല്യൂബിൾ ആണ്. ബട്ട് സൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെന്റ്, എവിടെയേ ലയിക്കത്തുള്ളൂ? ഓർഗാനിക് സോൾവെന്റുകളിൽ കാർബൺ ടെട്രാ ക്ലോറൈഡ്, ബെൻസീൻ അല്ലെങ്കിൽ കെറോസീൻ, നമ്മുടെ മണ്ണെണ്ണ ഒരു ഓർഗാനിക് സോൾവെന്റ്, അതുപോലുള്ളതിലേ ലയിച്ചു ചേരത്തുള്ളൂ. അടുത്ത ഒരു കാര്യമാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. എന്താണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ആ പേരിൽ തന്നെയുണ്ട്, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള കഴിവ്, വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവ്. നമ്മുടെ അയണിക് കോമ്പൗണ്ടിന് എക്സാമ്പിൾ അല്ലേ സോഡിയം ക്ലോറൈഡ്. ഇവര് അയണിക് കോമ്പൗണ്ടുകൾ ഉരുകിയ അവസ്ഥയിലും മോൾട്ടൻ സ്റ്റേറ്റിലും ലിക്വിഡ് സ്റ്റേറ്റിലും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. രണ്ട് സ്റ്റേറ്റിലും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. ഒരു ഉപ്പെടുത്തിട്ട് ഉരുക്കി കഴിഞ്ഞാൽ, അതിനെ ചൂടാക്കി ഉരുക്കി കഴിഞ്ഞാൽ, അതിൽ കൂടെ നമ്മൾ കറണ്ട് പാസ് ചെയ്യുകയാണെങ്കിൽ, ഇലക്ട്രിസിറ്റി കറണ്ട് കടത്തിവിടുകയാണെങ്കിൽ അത് കടന്നു പോകും, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും. മോൾട്ടൻ സ്റ്റേറ്റിലും അതുപോലെ അക്വ സ്റ്റേറ്റിലും, അക്വ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ ലയിപ്പിച്ച അവസ്ഥ, കുറച്ച് ഉപ്പെടുത്തിട്ട് വെള്ളത്തിൽ ലയിപ്പിക്കുക, ഉപ്പെടുത്തിട്ട് വെള്ളത്തിൽ ലയിപ്പിച്ചിട്ട് ആ വെള്ളത്തിൽ കൂടെ വേണമെങ്കിൽ കറണ്ട് നമുക്ക് കടന്നു പോകും. മോൾട്ടൻ സ്റ്റേറ്റിലും അക്വ സ്റ്റേറ്റിലും ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും, കറണ്ടിനെ പാസ് ചെയ്യും അല്ലെ. മോൾട്ടൻ സ്റ്റേറ്റില് ഒരു ഉപ്പ് ഉരുകിയ അവസ്ഥയിലും ആ ഉപ്പിനെ വെള്ളത്തിൽ ലയിപ്പിച്ചു കഴിഞ്ഞാൽ, ആ വെള്ളത്തിൽ ലയിപ്പിച്ച അവസ്ഥയിലും അത് ഇലക്ട്രിസിറ്റിയെ ഉറപ്പാണ് കടത്തിവിടുന്നതാണ്. പക്ഷേ കോവാലന്റ് കോമ്പൗണ്ടുകൾ നോക്കൂ, നോട്ട് എ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി, അത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടത്തില്ല, ഇലക്ട്രിസിറ്റിയെ കടത്തിവിടത്തില്ല. നമ്മുടെ തടിയൊക്കെ കോവാലന്റ് കോമ്പൗണ്ട് ആണെന്ന് പറയാം. മരക്കഷ്ണങ്ങളിലെ തടി, തടി കോവാലന്റ് കോമ്പൗണ്ടുകളാണ്. അതുകൊണ്ടാണ് തടി ഉപയോഗിച്ചിട്ടൊക്കെ കറണ്ട് അടിക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളെ മാറ്റുന്നത്. പ്ലാസ്റ്റിക്, അതും വേണമെങ്കിൽ നമുക്ക് കോവാലന്റ് കോമ്പൗണ്ട് ആണ്. പ്ലാസ്റ്റിക്, തടി, അത് കോവാലന്റ് കോമ്പൗണ്ടുകൾ ആയതുകൊണ്ട് അത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടത്തില്ല. അതാണ് ഷോക്ക് ഏറ്റ ആളെ രക്ഷിക്കാനായിട്ട് നമ്മൾ തടിയൊക്കെ ഉപയോഗിക്കുന്നത്. തടി ഉപയോഗിച്ചാൽ കുഴപ്പമില്ല, പക്ഷെ നനഞ്ഞ തടിയാവരുത്, അത് വേറൊരു കാര്യം, നനവുണ്ടാവരുത്. അടുത്തത് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും. എന്താണ് മെൽറ്റിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും? എന്താണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഉരുകുന്ന ആ ടെമ്പറേച്ചറിനെയാണ് മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുക. ഉരുകുന്ന ടെമ്പറേച്ചറിനെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയാം. ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാലോ, തിളക്കുന്ന ടെമ്പറേച്ചറിനെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ ഐസ്, ഐസിന്റെ മെൽറ്റിംഗ് പോയിന്റ് എത്രയാണ്? ഐസ് ഉരുകുന്നത് ഏത് ടെമ്പറേച്ചറിലാണ്? സീറോ ഡിഗ്രി സെൽഷ്യസിലാണ്.
ice melting point is 0 degree celsius aanu boiling point o vellam vellam dravagangalkkanu khara vastukalkkanu melting point ullathu urikkuka nu paranjal khara vastukalkkayirikkum appo ice urigum ice inde melting point 0 degree celsius vellam aagum വെള്ളത്തെ തിളപ്പിക്കുന്നു ബോയിലിംഗ് പോയിന്റ് തിളനില എന്ന് പറയും വെള്ളത്തെ തിളപ്പിച്ച് 100 ഡിഗ്രി സെൽഷ്യസ് തിളക്കും അതാണ് അതിന്റെ ബോയിലിംഗ് പോയിന്റ് ഈ സോളിഡ് അതായത് അയണിക് കോമ്പൗണ്ടുകളുടെ ബോയിലിംഗ് പോയിന്റും മെൽട്ടിംഗ് പോയിന്റും ഹൈ ആണ് എന്നാൽ കോവാലന്റ് കോമ്പൗണ്ടുകളുടെ മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും യൂഷ്വലി ലോ ആ വളരെ ചെറുതാണ് മെഴുക് നമ്മുടെ വാക്സ് ഞാൻ അതിനാണ് ആദ്യമേ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് വാക്സിനെ നമുക്ക് ചെറിയ ടെമ്പറേച്ചർ കൊടുത്താൽ ഉരുകി മാറത്തില്ലേടെ പെട്ടെന്ന് ഉരുകി പോകത്തില്ലേ അപ്പൊ മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ലോ ആണ് ഈ പോയിന്റുകൾ ക്ലിയർ ആണോ വളരെ ക്ലിയർ ആണ് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എനിക്ക് ക്ലിയർ ആണോ എന്ന് നോക്കൂ നാല് കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ നാല് കാര്യങ്ങൾ എളുപ്പത്തിൽ പറയാം അയണിക് കോമ്പൗണ്ടുകൾ സോളിഡ് സ്റ്റേറ്റിൽ മാത്രമാണ് കാണുക കോവാലന്റ് കോമ്പൗണ്ടുകൾ സോളിഡ് ഉണ്ട് ലിക്വിഡ് ഉണ്ട് ഗ്യാസ് ഉണ്ട് ഓക്കെ സോല്യൂബിലിറ്റി അയണിക് കോമ്പൗണ്ടുകൾ എല്ലാം വെള്ളത്തിൽ ലയിക്കും കോവാലന്റ് കോമ്പൗണ്ടുകൾ ആകട്ടെ വെള്ളത്തിൽ ലയിക്കത്തില്ല ഇൻസോല്യൂബിൾ ആണ് പക്ഷേ ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ അത് പ്രത്യേക ഓർഗാനം ഓർഗാനിക് സോൾവെന്റുകളിൽ ലയിച്ചു ചേരും ഞാൻ ആ പെയിന്റിന്റെ കാര്യം പറഞ്ഞത് ഓർക്കുക കറയൊക്കെ വീണ് കഴിഞ്ഞാല് മണ്ണെണ്ണ ഉപയോഗിക്കണം എങ്കിൽ പെട്ടെന്ന് മാറും അത് അതിനകത്ത് ലയിച്ചു ചേരും പിന്നെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഇത് കണ്ടക്ട് ചെയ്യും ഉരുകിയ അവസ്ഥയിലും വെള്ളത്തിൽ ലയിപ്പിച്ച അവസ്ഥയിലും അത് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടും പാസ് ചെയ്യും പക്ഷെ കോവാലന്റ് കോമ്പൗണ്ടുകൾ മക്കളെ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുമോ ഇല്ല ഇലക്ട്രിസിറ്റിയെ നോട്ട് എ കണ്ടക്ടർ മെൽട്ടിംഗ് പോയിന്റും ബോയിലിംഗ് പോയിന്റും ഇതിന്റെ ഹൈ ആണ് നമുക്കറിയാം ഉപ്പെടുത്തിട്ട് ഉരുക്കണമെങ്കിലും ഒക്കെ ഇച്ചിരി പാടാ ഇച്ചിരി ഹൈ ആ പക്ഷെ കോവാലന്റ് കോമ്പൗണ്ടുകളുടെ വാക്സ് മെഴുക് പ്ലാസ്റ്റിക് അതിന്റെയൊക്കെ അല്പം സാധാരണ ലോ ആണ് ഭയങ്കര ലോ എന്നല്ല സാധാരണഗതിയിൽ ലോ ആണ് ചിലതിന്റെയൊക്കെ കൂടുതലും വരാം ഇതാണ് ഇവര് തമ്മിലുള്ള വ്യത്യാസം ഓക്കെ അത് മനസ്സിലായല്ലോ തുടക്കാലോ എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സിമിലാരിറ്റിയും ഡിഫറൻസും സിമിലാരിറ്റി അല്ല ഡിഫറൻസുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ എളുപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ അടുത്ത കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് കാരണം ഇത് നമുക്ക് ഇനി കെമിസ്ട്രി എപ്പോ ഉണ്ടോ കെമിസ്ട്രി എപ്പോഴൊക്കെ നിങ്ങൾ പഠിക്കുന്നുണ്ടോ കെമിസ്ട്രി ഉള്ളിടത്തോളം കാലം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലോട്ടാണ് പോകുന്നത് വാലൻസി എന്താണ് ഇനി പഠിക്കാൻ പോകുന്നത് വാലൻസി വളരെ ശ്രദ്ധയോടെ ഇരുന്ന് എളുപ്പം പഠിക്കാം പാടൊന്നുമില്ല എളുപ്പം പഠിക്കാവുന്ന കാര്യമാണ് വാലൻസി എന്ന ടേമാണ് പഠിക്കാൻ പോകുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ബോർഡേല് വാലൻസി ശ്രദ്ധിക്കണേ വാലൻസി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അത് ഇലക്ട്രോണുകളുടെ എണ്ണമാണ് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ഓർ ഷെയർഡ് ഡ്യൂറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നാണ് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത് ചുമ്മാതല്ല ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എല്ലാ കോമ്പൗണ്ടുകളും എന്തോ ഒരു കെമിക്കൽ റിയാക്ഷൻ പെട്ടെന്ന് നടന്നിട്ടാണ് എല്ലാ കോമ്പൗണ്ടുകളും വാട്ടർ സോഡിയം ക്ലോറൈഡ് കാർബൺ ഡൈ ഓക്സൈഡ് പെട്ടെന്ന് നടക്കും ഇത്തരത്തിൽ പെട്ടെന്ന് നടന്നിട്ടാണ് എല്ലാ കോമ്പൗണ്ടുകളും ഉണ്ടാകുന്നത് വാട്ടർ കാർബൺ ഡൈ ഓക്സൈഡ് സോഡിയം ക്ലോറൈഡ് അതേപോലെയുള്ള അപ്പൊ ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് ബാലൻസി ഒന്നുമില്ല ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് അത് ഇലക്ട്രോണുകളുടെ എണ്ണം തന്നെയാണ് ദാറ്റ് ലോസ്റ്റ് ഓർ ഗെയിൻഡ് ഓർ ഷെയർഡ് ഡ്യൂറിംഗ് എ കെമിക്കൽ റിയാക്ഷൻ ടു ഫോം എ കോമ്പൗണ്ട് ഒരു കോമ്പൗണ്ട് ഉണ്ടാകാൻ വേണ്ടി വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ഷെയർ ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണത്തെ ഇലക്ട്രോൺസിന്റെ എണ്ണത്തെയാണ് എന്ത് പേര് വിളിക്കുക വാലൻസി എന്ന് വിളിക്കുക ഫോർ എക്സാമ്പിൾ ഒന്ന് നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും സോഡിയം സോഡിയം എന്നെയാ സോഡിയം എന്നെ എന്നെ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 11 സോ ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അതുകൊണ്ട് സോഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറ്റോമിക് നമ്പർ 11 ആകുമ്പോൾ നിങ്ങൾക്ക് എഴുതാൻ അറിയാം 2 ആദ്യം കെ ഷെല്ലിൽ 2 എൽ ഷെല്ലിൽ 8 ഇപ്പൊ 10 11 ടോട്ടലിൽ ടോട്ടലിൽ 11 അല്ലേ അടുത്ത എം ഷെല്ലിൽ 1 കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കാൻ സോഡിയം എത്ര ഇലക്ട്രോണുകളെയാ വിട്ടുകൊടുക്കുക നിങ്ങൾ ആലോചിക്കൂ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി കഴിയുമ്പോൾ മനസ്സിലാകും
എത്ര ഇലക്ട്രോണുകളെ ആയിരിക്കും വിട്ടുകൊടുക്കുക? ഒരെണ്ണത്തിനെ വിട്ടുകൊടുക്കുക, കാരണം എട്ട് കിട്ടാനാണ് കെമിക്കൽ റിയാക്ഷൻ നടത്തുന്നത് ഒക്കെറ്റ് കിട്ടാനായിട്ട്. അപ്പൊ ഈ ഒരു ഇലക്ട്രോണിനെയാണ് വിട്ടുകൊടുക്കുക. അപ്പൊ സോഡിയത്തിന്റെ വാലൻസി നമ്മൾ പറയും വൺ ആണ്, സോഡിയത്തിന്റെ വാലൻസി എന്താണ്? വൺ ആണ്. അപ്പൊ അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും, അതറിയാമെങ്കിൽ വാലൻസി അറിയാൻ പറ്റും. സോഡിയത്തിന്റെ വാലൻസി ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് സോഡിയത്തിന്റെ വാലൻസി വൺ ആണ്. സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നത് കൊണ്ട് ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുക, ഒരു പോസിറ്റീവ് ചാർജ് കിട്ടുക. സോഡിയത്തിന്റെ അയോണിനെ നമ്മൾ ഈ തരത്തിൽ എൻ എ പ്ലസ് എന്നാണ് കാണിക്കുന്നത്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ പോസിറ്റീവ് ചാർജ് കിട്ടുന്നത് കൊണ്ട് അതിനെ നമ്മൾ എൻ എ പ്ലസ് എന്നാണ് കാണിക്കുക. അത് ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ സോഡിയത്തിന്റെ വാലൻസി വൺ ആണെന്ന് കണ്ടല്ലോ. എന്നാൽ ക്ലോറിൻ നോക്കൂ, ക്ലോറിൻ ക്ലോറിൻ നമ്മൾ എപ്പോഴും സോഡിയം ക്ലോറൈഡ് ആണ് കൂടുതൽ പറയുന്നത് കൊണ്ട് ക്ലോറിന്റെ ആറ്റോമിക് നമ്പർ 17 കൂടെ ഒന്ന് എഴുതി പോയിക്കോളിനെ. വാട്ട് വിൽ ബി ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, നിങ്ങൾ ഇതൊന്ന് എഴുതി പോയിക്കോളിൻ കേട്ടോ. എന്താണ് ക്ലോറിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയൂ. ക്ലോറിന്റെ 17 ആറ്റോമിക് നമ്പർ 2 8 7 2 8 7. നോക്കൂ, ക്ലോറിന് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടി എത്ര ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്? വിട്ടുകൊടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്യുന്ന എത്ര ഇലക്ട്രോണിന്റെ ആവശ്യമേ ഉള്ളൂ? ഒരെണ്ണം. അപ്പം ക്ലോറിന്റെയും ബാലൻസ് ഒന്നാണ്. സോഡിയത്തിന്റെ ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോൺ ആണ്, അത് തന്നെയാണ് അതിന്റെ ബാലൻസ് വന്നത്. ക്ലോറിന്റെ ഔട്ടർ മോസ്റ്റിൽ പക്ഷേ 7 ഇലക്ട്രോൺ ആണ്, അതിന് ഒരു ഇലക്ട്രോണിന്റെ ആവശ്യമുണ്ട്. അപ്പൊ അതിന്റെയും ബാലൻസ് വൺ ആണ്. അപ്പൊ അതിന്റെ അയോണിനെ എങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മളിത് എങ്ങനെയാണ് കാണിക്കുക? സി എൽ മൈനസ്. അപ്പൊ നമുക്ക് അറ്റോമിക് നമ്പർ അറിയാമെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അറിയാം, അതറിയാമെങ്കിൽ വാലൻസിയും അറിയാം. കണ്ടല്ലോ. അടുത്ത മറ്റൊരു മറ്റൊരു സാധനം ഞാൻ കാണിച്ചു തരാം, മഗ്നീഷ്യം. മഗ്നീഷ്യം നിങ്ങൾ കൂടെ എഴുതിക്കൊള്ളണേ. അറ്റോമിക് നമ്പർ 12 ആണ് മഗ്നീഷ്യം, അറ്റോമിക് നമ്പർ 12. അപ്പൊ വാട്ട് വിൽ ബി ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, എന്താണ് ബാലൻസി? ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കെ ഷെല്ലിൽ 2 8 2, എൽ ഷെല്ലിൽ 8, എം ഷെല്ലിൽ 2. നോക്കൂ, ഞാൻ അടുത്ത് ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ്. ആദ്യം നിങ്ങൾ ഞാൻ 3 കോളം കാണിച്ചില്ല, സിമ്പിൾ അല്ലെങ്കിൽ എലമെന്റ്, സിമ്പിൾ എന്നോ എലമെന്റ് എന്നോ കൊടുക്കുക. ഇത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇപ്പറെ വാലൻസി, ഞാൻ ഇപ്പറെ കാണിക്കുന്നത് അയോൺ, അതിന്റെ അയോണിന്റെ റെപ്രസെന്റേഷൻ കൂടെ കാണിച്ചു തന്നേ ഉള്ളൂ. അയോൺ സിമ്പല്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, വാലൻസി, അയോൺ, അതിന്റെ അയോൺ എഴുതുന്നത് എങ്ങനെയാണെന്ന് അപ്പൊ നോക്കൂ. മഗ്നീഷ്യം ഒരു കോമ്പൗണ്ട് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ എത്ര ഇലക്ട്രോണിനെയാണ് മഗ്നീഷ്യം വിട്ടുകൊടുക്കുക? 2 ഇലക്ട്രോണിനെ. അപ്പൊ നമ്മൾ പറയും മഗ്നീഷ്യത്തിന്റെ വാലൻസ് എത്ര? 2. വിട്ടുകൊടുക്കുന്ന സ്വീകരിക്കുന്ന ഇലക്ട്രോണുകളുടെ എണ്ണമാണ് 2, അല്ലെങ്കിൽ ഷെയർ ചെയ്യുന്ന. അപ്പൊ മഗ്നീഷ്യത്തിന്റെ അയോൺ നമ്മൾ എങ്ങനെയായിരിക്കും കാണിക്കുക? Mg 2+. Mg എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തോ? 2 ഇലക്ട്രോണിനെ. അപ്പൊ Mg 2+ എന്നായിരിക്കും നമ്മൾ മഗ്നീഷ്യം കാണിക്കുക. ആണല്ലോ, കണ്ടോ. അടുത്ത നോക്കൂ, വേറൊരു എലമെന്റ് ഞാൻ എഴുതി കാണിച്ചുതരാം, നിങ്ങൾ പറയണം. ഓക്സിജൻ അറ്റോമിക് നമ്പർ 8 ആണ്, ഓക്സിജന്റെ അറ്റോമിക് നമ്പർ 8. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അടുത്ത കോളത്തിൽ എഴുതി നോക്കിക്കോളൂ. എങ്ങനെയാ വരിക ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? 2.6 ആണ്, 8 ആയതുകൊണ്ട് 2.6 ആണ്. അപ്പൊ ഇതിന്റെ വാലൻസി എത്ര വരും? എത്ര വരും? ഇതിന് ഒക്ടെറ്റ് കിട്ടാനായിട്ട് 8 ആണ് വേണ്ടത്. കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ 8 വരുന്നത്, അങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്നത്. 8 കിട്ടാനായിട്ട് എന്താ ചെയ്യുക? ഇത് 2 എണ്ണത്തിനെ സ്വീകരിക്കും. ഇനി 2 വിട്ടുകൊടുത്താൽ ഒക്ടെറ്റ് കിട്ടും, 8 കിട്ടും. ഇത് 2 എണ്ണത്തിനെ സ്വീകരിക്കും, അപ്പൊ അതിന് 8 ആവും അല്ലെ? 8 കിട്ടാനായിട്ട് 2 എണ്ണം കൂടി ഇങ്ങോട്ട് വന്നാ മതി. അപ്പൊ ഇതിന് സാധാരണ 2 അല്ലേ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക. അപ്പൊ ഇതിന്റെ ചാർജ് നമ്മൾ എങ്ങനെ കൊടുക്കും? O2- O എന്ന് എഴുതിയിട്ട് മുകളിൽ 2-. അപ്പൊ വേറൊരു കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി, ചാർജ് തന്നെയാണ് വാലൻസി. ആക്ച്വലി ചാർജ് തന്നെയാണ് വാലൻസി. 1+1, 1-1, 2+2, 2-2. ചാർജ് തന്നെയാണ് വാലൻസി. ചാർജ് ഇല്ലാതെ എഴുതിയാൽ മതി വാലൻസി ആയി. ചാർജ് ഇല്ലാതെ എഴുതിയാലും എന്തായി? വാലൻസി ആയി നമുക്ക് പറയാം. പറഞ്ഞ കാര്യം മനസ്സിലായോ? വിട്ടുകൊടുക്കുന്ന സ്വീകരിക്കുന്ന
ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണമാണ് വാലൻസി. ഞാൻ ഇത്ര എലമെന്റ്സിന്റെ വാലൻസി എഴുതിയിട്ടുണ്ട്, കണ്ടല്ലോ, ഇതാണ് അതിന്റെ വാലൻസി. ഇനി അടുത്തത്, അടുത്തത് വേറെ എലമെന്റ് എന്റെ കൂടെ എഴുതി പോരണ, കാർബൺ. കാർബൺ അറ്റോമിക് നമ്പർ 6, കാർബൺ എന്ന് ഞാൻ കൊടുത്തു, അറ്റോമിക് നമ്പർ 6. സിമ്പൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബാലൻസി ഞാൻ നിങ്ങൾക്ക് ചോദിക്കും. കാർബണിന്റെ അറ്റോമിക് നമ്പർ 6, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ബാലൻസി പിന്നെ അയോൺ, അത് കൊടുത്തില്ലാലും കുഴപ്പമില്ല. കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നിങ്ങൾ എഴുതിയിട്ട് ബാലൻസി ഒന്ന് പറയാമോ? ആ, കാർബണിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2.4 വരിക. നമുക്കറിയാം കാർബൺ എപ്പോ കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുത്താലും 8 ആകാൻ 4 എണ്ണം വേണം. 8 ആകാൻ എത്ര എണ്ണം വേണം? 4 എണ്ണം കൂടെ വേണം, അതെങ്കിൽ 8 ആകത്തുള്ളൂ. അല്ലെങ്കിൽ 4 എണ്ണത്തിനാണ് എപ്പോഴും ഷെയർ ചെയ്യുക, അതും നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ വാലൻസി എത്ര? 4 എന്ന് കൊടുക്കാം. പ്രത്യേകിച്ച് വേണമെങ്കിൽ C4- എന്നൊക്കെ എഴുതാം, അതിന്റെ ആവശ്യമില്ല. കാരണം എന്താണെന്നറിയാവോ, ഞാൻ അയോൺ കൊടുക്കാത്തത്, ഇത് ഷെയറാ ചെയ്യുന്നത്, അയോൺ അവിടെ ഉണ്ടാവുന്നില്ല. കാർബണിന്റെ 4 ആണ്, കണ്ടില്ല, വാലൻസി എത്രയാണ് കാർബണിന്റെ? 4. അടുത്തത് ഒരു എലമെന്റ് ഞാൻ കൊടുക്കുവാണ് ഹൈഡ്രജൻ, അറ്റോമിക് നമ്പർ 1. അറ്റോമിക് നമ്പർ 1 പറയൂ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാ? 1. ഇത് വാലൻസി എത്രയായിരിക്കും? 1. ആ, വാലൻസി 1 തന്നെയാണ്. ഇത് ഒരു ഇലക്ട്രോണിനെ കൂടെ കിട്ടുമ്പോൾ 2 ആണ്. ഹൈഡ്രജന്റെ കാര്യത്തിൽ എത്രയാ വേണ്ടത്? 2 മതി, മറ്റേതിന്റെ ഒക്കെ കാര്യത്തിൽ 8 വേണം. അപ്പൊ ഹൈഡ്രജന്റെ വാലൻസി എത്ര തന്നെയാണ്? 1 തന്നെയാണ്. ഹൈഡ്രജന്റെ വാലൻസി 1 തന്നെയാണ്. അയോൺ കാണിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ, ഞാൻ മറ്റേതിന്റെ കൂട്ടത്തിൽ ചാർജ് തന്നെയാണ് വാലൻസി എന്ന് കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളോട് അതുകൂടെ കാണിച്ചു തന്നത്. ഹൈഡ്രജന്റെ വാലൻസി 1 ആണ്. അടുത്തത് ഫ്ലൂറിൻ, അറ്റോമിക് നമ്പർ 9. ഫ്ലൂറിൻ അറ്റോമിക് നമ്പർ 9 ഒന്ന് എഴുതിക്കേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വരും? 2.7. അപ്പൊ എത്ര വരും ബാലൻസി? 1. ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും, 8 ആകാൻ ഒരു ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യും. അപ്പം ഫ്ലൂറിന്റെ അയോൺ നമ്മൾ എങ്ങനെ കാണിക്കും? അത് ഇലക്ട്രോണിനെ ഗെയിൻ ചെയ്യുന്നത് കൊണ്ട് നെഗറ്റീവ് ചാർജ് കിട്ടും. ഇത് ഞാൻ കാണിക്കാൻ ഞാൻ ഇതൊക്കെ കൂടുതൽ ഷെയർ ചെയ്യുക ചെയ്തത് ഉണ്ടാ കാണിക്കാം. വേണ്ട, കാണിക്കണോ നിർബന്ധമില്ല, ഞാൻ കാണിച്ചത് F- എന്നാണ് നമ്മൾ കൊടുക്കുക. അതിന്റെ അയോൺ എപ്പ വന്നാലും F- എന്ന രീതിയിലായിരിക്കും വരിക. അപ്പൊ നിങ്ങൾക്ക് വാലൻസി എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി ഈ വാലൻസി മനസ്സിലാക്കാനായിട്ട് നമ്മൾ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അറ്റോമിക് നമ്പർ അറിയണം, എങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വാലൻസി കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ചെയ്തത്. അറ്റോമിക് നമ്പർ ഇതറിയണം, ഇതറിഞ്ഞാൽ നമുക്ക് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാം, വാലൻസി കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇതെപ്പോഴും നമുക്ക് ഈ അറ്റോമിക് നമ്പറുകൾ അറിഞ്ഞ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വാലൻസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ല. വാലൻസി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? അറ്റോമിക് നമ്പർ അറിയണം, അറ്റോമിക് നമ്പർ അറിഞ്ഞാൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ പറ്റും, വാലൻസി കണ്ടുപിടിക്കാനായിട്ട് പറ്റും, ഉറപ്പാ. പക്ഷെ എപ്പോഴും ഇങ്ങനെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വാലൻസി കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതുകൊണ്ട് അതിനൊരു ഷോർട്ട് മാർഗമുണ്ട്, അത് നമുക്ക് നോക്കാം. എന്താണ്? നോക്കൂ, ശ്രദ്ധിക്കും. അതായത് നമുക്കറിയാലോ പീരിയോഡിക് ടേബിൾ എലമെന്റുകളെ പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്, പല ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 1. ആദ്യത്തെ ഒരു ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 1. ഗ്രൂപ്പ് 1, ഓക്കെ. നമുക്കറിയാം 18 ഗ്രൂപ്പ് ആവുള്ളത് പീരിയോഡിക് ടേബിളിൽ. ഞാൻ ആദ്യം എഴുതുക, ഗ്രൂപ്പ് 1 പീരിയോഡിക് ടേബിളിൽ 18 ഗ്രൂപ്പുകളുണ്ട്. അതിൽ ഫസ്റ്റ് ഗ്രൂപ്പാണ് ഗ്രൂപ്പ് 1. ഫസ്റ്റ് ഗ്രൂപ്പിൽ പെടുന്ന എലമെന്റ്സ് ആണ്, പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് ലിഥിയം. ഞാൻ അതാ കൊടുക്കുന്നത്, ലിഥിയം. ഓക്കെ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇത്രയുമാണ് ഫസ്റ്റ് ഗ്രൂപ്പ്. ഇപ്പൊ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം, ഇതൊന്നും നിങ്ങൾ ഓർക്കണ്ട, 3 എണ്ണം ഓർത്താൽ മതി. ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ലിസോപ്പോ. എന്താ? ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, ലിസോപ്പോ. ഇതിന്റെ എല്ലാം വാലൻസി സംശയിക്കേണ്ട 1 ആണ്. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വാലൻസി എന്താണ്? ഞാൻ ആദ്യം ഗ്രൂപ്പ് ആണ് കൊടുത്തത് ഇവിടെ. ഫസ്റ്റ് ഗ്രൂപ്പിന്റെ വാലൻസി എന്താണ് സംശയിക്കേണ്ട 1 ആണ്. കാരണം ഫസ്റ്റ് ഗ്രൂപ്പിന്റെ എല്ലാ ഔട്ടർ മോസ്റ്റിൽ ഒരു ഇലക്ട്രോൺ ആയിരിക്കും. ലിഥിയം അറ്റോമിക് നമ്പർ 3 ആണ്, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2.1 വരും.
പൊട്ടാസ്യം 2.8 സോഡിയം 2.81 വരും. ഇതിന്റെ എല്ലാം ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ ആണ് വരുന്നത്, അത് ഉറപ്പാ. അതുകൊണ്ട് ഫസ്റ്റ് ഗ്രൂപ്പുള്ള എല്ലാ എലമെന്റ്സും ലിഥിയം സോഡിയം പൊട്ടാസ്യം ഇത് മൂന്നെണ്ണത്തിന്റെ പിന്നെ ഉണ്ട് റുബീഡിയം സീഷ്യം ഫ്രാൻസിയം, ഇതിന്റെ എല്ലാം വാലൻസി എത്രയാ? 1 ആണ്. മൂന്ന് ഇമ്പോർട്ടന്റ് എലമെന്റ്സ് മാത്രമേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ലിഥിയം സോഡിയം പൊട്ടാസ്യം, ഇത്ര ഓർത്താൽ മതി. അത് കൂടാതെ മറ്റൊരാൾ കൂടെ ഉണ്ട്, ഫസ്റ്റ് ഗ്രൂപ്പിലാണ് നമ്മൾ അതിനെയും ഉൾപ്പെടുത്തിയിരിക്കുന്നത്, എന്നാലും അത് ഫസ്റ്റ് ഗ്രൂപ്പ് ആയിട്ട് ചിലപ്പോഴൊക്കെ പറയാറില്ല. ഹൈഡ്രജൻ, ഹൈഡ്രജന്റെ വാലൻസിയും സംശയിക്കേണ്ട, 1 ആണ്. അപ്പൊ നിങ്ങൾ എഴുതി പോണം കേട്ടോ, ഹൈഡ്രജനും ഫസ്റ്റ് ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു എലമെന്റ് ആണ്. ഹൈഡ്രജൻ അറ്റോമിക് നമ്പർ 1 ആണ് അല്ലെ, ഫസ്റ്റ് ഗ്രൂപ്പിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. എന്നാലും യഥാർത്ഥത്തിൽ ഫസ്റ്റ് ഗ്രൂപ്പിലായിട്ടല്ല, അതിനൊരു ചെറിയ മാറ്റമൊക്കെ ഉണ്ട്, നാലാമത്തെ പാഠത്തിൽ പറഞ്ഞു തരാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ ഹൈഡ്രജനെ പറയാം നമുക്ക് വേണമെങ്കിൽ. ഇപ്പൊ ഹൈഡ്രജന്റെയും വാലൻസി സംശയിക്കേണ്ട, 1 ആണ്. ഇപ്പൊ നാല് എലമെന്റുകൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞു തന്നു, കാണാതെ പഠിക്കണേ. ഹൈഡ്രജൻ അതെല്ലാവർക്കും അറിയാം, ഡിസോപ്പോയ്, ഡിസോപ്പോയുടെയും വാലൻസി എത്രയാ? 1 ആണ്. ഹൈഡ്രജൻ ഫസ്റ്റ് ഗ്രൂപ്പ്, ലിസോപ്പോ ലിഥിയം സോഡിയം പൊട്ടാസ്യം, ലിസോപ്പോ ലിഥിയം സോഡിയം പൊട്ടാസ്യം വാലൻസി 1 ആണ്. കാരണം ഇത് അറിയാമെങ്കിൽ നമുക്ക് കെമിക്കൽ ഫോർമുല കാണാതെ പെട്ടെന്ന് എഴുതാൻ പറ്റും. അടുത്തത് ഞാൻ രണ്ടാമത്തെ എലമെന്റിലോട്ട് പോകാം, രണ്ടാമത്തെ ഗ്രൂപ്പിലോട്ട്. ഗ്രൂപ്പ് ടു എത്രാമത്തെയാണ്? ഗ്രൂപ്പ് ടു. ഗ്രൂപ്പ് ടുവിലുള്ള എലമെന്റ്സ് ആണ് ബെറിലിയം സിമ്പിൾ ബിഇ, മഗ്നീഷ്യം, കാൽസ്യം, പിന്നെയുണ്ട് ബെറിലിയം മഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം റേഡിയം, 6 എലമെന്റ്സ് അങ്ങനെ ഉണ്ട്. ബെറിലിയം മഗ്നീഷ്യം കാൽസ്യം സ്ട്രോൺഷ്യം ബേരിയം റേഡിയം. അങ്ങനെയാണെങ്കിൽ ഗ്രൂപ്പ് ടുവിലെ മൂന്ന് ഇമ്പോർട്ടന്റ് എലമെന്റ് ആ പറഞ്ഞിട്ടുള്ളത്, ബെറിലിയം മഗ്നീഷ്യം കാൽസ്യം, ബെറിലിയം മഗ്നീഷ്യം കാൽസ്യം, ബെറിലിയം മഗ്നീഷ്യം കാൽസ്യം. ഇതിന്റെ ഔട്ടർ മോസലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടാകും? ഗ്രൂപ്പ് ടുവിന്റെ ഔട്ടർ മോസലിൽ സംശയിക്കേണ്ട എത്ര ഇലക്ട്രോൺ ആണ്? 2. ഗ്രൂപ്പ് നമ്പർ തന്നെ ആയിരിക്കും ഔട്ടർ മോസലിൽ ഇലക്ട്രോൺ. അപ്പൊ ഗ്രൂപ്പ് ടുവിന്റെ വാലൻസി എത്രയായിരിക്കും? 2. അപ്പൊ നിങ്ങൾ ഈ ഗ്രൂപ്പും എലമെന്റ്സും പഠിച്ചാൽ വാലൻസി അറിയാൻ പറ്റും. ഗ്രൂപ്പ് 1 ഹൈഡ്രജൻ ലിസോപ്പോ ലിഥിയം സോഡിയം പൊട്ടാസ്യം വാലൻസി 1, ഗ്രൂപ്പ് 2 ബെറിലിയം മഗ്നീഷ്യം കാൽസ്യം വാലൻസി 2. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഈ കാര്യം കൊടുത്തിട്ടില്ലേ, പക്ഷെ ഇത് പഠിക്കൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്, കെമിസ്ട്രി പഠിക്കുന്ന സ്റ്റുഡൻസ് ഇത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഗ്രൂപ്പ് 2 എഴുതി, ഗ്രൂപ്പ് 1 എഴുതി, ഗ്രൂപ്പ് 2 എഴുതി, നിങ്ങൾ എഴുതി പോണം കേട്ടോ, ഞാനുമായിട്ട് ഒരുമിച്ച് എഴുതി പോരാം. അടുത്തത് ഗ്രൂപ്പ് 1 കഴിഞ്ഞാൽ ഗ്രൂപ്പ് 2 കഴിഞ്ഞാൽ പിന്നെ ഗ്രൂപ്പ് 3 ഉണ്ട്. പക്ഷെ ഗ്രൂപ്പ് 3 നമ്മൾ അങ്ങനെ നോക്കണ്ട, അത് ഇടക്കുള്ള ഒരു ഗ്രൂപ്പാണ്, ഇടക്ക് ഇങ്ങനെ കിടക്കുന്ന 3 മുതൽ 12 വരെ ഇടക്ക് വേറൊരു സാധനമായിട്ട് ഡി ബ്ലോക്ക് എന്ന് പറഞ്ഞു മാറ്റിയിട്ടിരിക്കുക, അത് നമ്മൾ 10-ാം ക്ലാസ്സിലാണ് പഠിക്കുക. ഗ്രൂപ്പ് 2 കഴിഞ്ഞാൽ നമ്മൾ അടുത്ത പറയുന്നത് ഗ്രൂപ്പ് 13 ആണ്. ഗ്രൂപ്പ് എത്രയാ പറയുക? 3, 13. ഗ്രൂപ്പ് 13-ലെ പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ് ബോറോൺ, ബോറോൺ അലൂമിനിയം, ഗാലിയം. ഗാലിയം ഓർത്തില്ലേലും കുഴപ്പമില്ല, ബോറോൺ അലൂമിനിയം ഗാലിയം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വാലൻസ് എത്രയായിരിക്കും ഒന്ന് പറയാവോ? 3 പ്ലസ് ചാർജ് കിട്ടും, വാലൻസി 3 ആണ്. കണ്ടോ, ബോറോൺ അലൂമിനിയം ഗാലിയം ഇൻഡിയം താലിയം, അതാണ് ഗ്രൂപ്പ് 13. ഗ്രൂപ്പ് 13 ബോറോൺ അലൂമിനിയം ഗാലിയം ഇൻഡിയം താലിയം ബാലൻ ഗംഗയെ ഇന്ന് തല്ലി എന്ന് പറയും. ബോറോൺ ബാലൻ, അലൂമിനിയം ഗാലിയം ഇൻഡിയം താലിയം ബാലൻ ഗംഗയെ ഇന്ന് ഇൻഡിയം താലിയം, അങ്ങനെ എല്ലാത്തിന്റെയും പേര് ഞാൻ പറഞ്ഞിട്ടില്ല. ബോറോൺ അലൂമിനിയം ഗാലിയം ഇൻഡിയം താലിയം ബാലൻ ഗംഗയെ ഇന്ന് തല്ലി, അതാണ് ആ 5 എലമെന്റ്സിനെ പഠിക്കാനുള്ള ഒരു ഷോർട്ട് ഫോർമുല. ബോറോൺ അലൂമിനിയം ഗാലിയം ഇത്ര ഓർത്താൽ മതി, വാലൻസി 3 ആണ്. ആരാടാ മേക്ക് ഓൺ ചെയ്യുന്ന? അഹദ് മേക്ക് ഓഫ്. അടുത്തത് ഇത് എഴുതി വെക്കണം കേട്ടോ, എഴുതി വെക്കാതെ ഇത് പോകരുത്. അടുത്തത് ഗ്രൂപ്പ് 13 കഴിഞ്ഞാൽ ഞാൻ അടുത്ത പറയുന്ന എത്രയാണെന്ന് അറിയാവോ? ഗ്രൂപ്പ് 14. ഗ്രൂപ്പ് 14 ആണ്, 14-ാമത്തെ ഗ്രൂപ്പ്. 14-ാമത്തെ ഗ്രൂപ്പിലുള്ള എലമെന്റ്സ് ആണ് കാർബൺ, സിലിക്കൺ, ജെർമേനിയം. ജെർമേനിയം കൊടുക്കണ്ട, ജെർമേനിയം വേണമെങ്കിൽ കൊടുത്തോ. പിന്നെ ടിന്നിന്റെ ഫോർമുല SN. കാർബൺ സിലിക്കൺ പിന്നെ ഒരാൾ കൂടെ ഉണ്ട് ജെർമേനിയം എന്ന് പറയും. ജർമനിയിൽ കണ്ടിട്ടില്ലേ, അതിൽ നിന്നുണ്ടായ ഒരു എലമെന്റ് ആ ജെർമേനിയം. പിന്നെ ടിന്ന്, ടിന്നിന്റെ ഫോർമുല ശ്രദ്ധിക്കണേ, SN, ലെഡ്. പിന്നെ ലെഡ്. 4 എലമെന്റ്സിന്റെ പേര് ഞാൻ പ്രധാനപ്പെട്ട് എഴുതി വെച്ചിട്ടുണ്ട്, കാർബൺ സിലിക്കൺ പിന്നെ ഇടക്കൊരാളുണ്ട് ജെർമേനിയം, അത് കിട്ടു. പിന്നെ ലെഡ്, അത് നമ്മൾ പറയും
കാസിം ജർമ്മനിയിൽ പോയി ഒരു ടിൻ ലെഡ് വാങ്ങി എന്ന് പറയും. കാസിം ജർമ്മനിയിൽ പോയി, എടാ കഥ ഞാൻ വിട്ടിട്ട, ഒരു ടിൻ ലെഡ് വാങ്ങി. കാസിം കാർബൺ, കാസിമിന് കെ ആണ്, പക്ഷെ നമ്മളിവിടെ കാർബൺ എന്ന് കൊടുക്കുന്നു. സിലിക്കൺ കണ്ട, കാസിം ജർമ്മനിയിൽ പോയി, ജർമ്മനി വിട്ടു, ടിന്നെ ലെഡ്, ഒരു ടിൻ ലെഡ് വാങ്ങി എന്ന് പറയും. അപ്പൊ ഗ്രൂപ്പ് പതിനാലിന്റെ ബാലൻസ് എത്രയാ, സംശയിക്കണ്ട, എത്രയാ? ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ നാല് ഇലക്ട്രോൺ ആണ്, വാലൻസ് നാലാണ്. അടുത്തത് ഗ്രൂപ്പ് പതിനഞ്ച്, അബ്ദുള്ള വന്നു. അടുത്തത് ഗ്രൂപ്പ് പതിനാല് കഴിഞ്ഞാൽ അടുത്ത ഗ്രൂപ്പ് ഏതാ പറയൂ. ഗ്രൂപ്പ് ഫിഫ്റ്റീൻ ആണ്, ഗ്രൂപ്പ് പതിനഞ്ചാണ്, ഗ്രൂപ്പ് പതിനഞ്ച്. ഗ്രൂപ്പ് പതിനഞ്ചിലുള്ള പ്രധാനപ്പെട്ട എലമെന്റ്സ് ആണ്, ഗ്രൂപ്പ് പതിനഞ്ചാണ്, ഗ്രൂപ്പ് പതിനഞ്ചിലുള്ള എലമെന്റ്സ് ആണ് നൈട്രജൻ, ഫോസ്ഫറസ്, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്. എല്ലാം ഓർക്കണ്ട, നൈട്രജനും ഫോസ്ഫറസും ഓർത്താൽ മതി. രണ്ടെണ്ണമാണ് പ്രധാനപ്പെട്ടത്, നൈട്രജനും ഫോസ്ഫറസും. നൈട്രജൻ പി എന്ന് പറഞ്ഞാൽ എന്താ, ഫോസ്ഫറസ് ആണ്. എനിക്ക് എലമെന്റ്സ് അറിയത്തില്ലെങ്കിൽ അത് എഴുതിക്കോളെ, സോറി ഞാൻ അത് വിട്ടുപോയി. ഞാൻ പത്താം ക്ലാസ് ആണോ എന്ന് കരുതിയാണ് ഞാൻ അങ്ങനെ എലമെന്റ്സിന്റെ പേര് എഴുതാണ്ട്. കാർബൺ സി, സിലിക്കൺ എസ് ഐ, ടിന്ന് എസ് എൻ, ലെഡ് പി ബി. എലമെന്റ്സിന്റെ പേര് അറിയാൻ മേലാത്ത എഴുതിക്കോളെ. അടുത്തത് ഗ്രൂപ്പ് പതിനഞ്ചിലുള്ളതാണ് നൈട്രജൻ, നൈട്രജൻ, നൈട്രജന്റെ സിമ്പിൾ എൻ. പിന്നെ ഉള്ളത് ഫോസ്ഫറസ്, ഫോസ്ഫോറസ്, ഫോസ്ഫറസിന്റെ സിമ്പിൾ പി, കണ്ടോ. പിന്നെ ഉണ്ട് ആർസെനിക് ഉണ്ട്, ആന്റിമണി ഉണ്ട്, ബിസ്മത്ത് ഉണ്ട്. കൊടുക്കുന്നില്ല, ആർസെനിക്, ആന്റിമണി, ബിസ്മത്ത്, കണ്ടോ. നൈറ്റിൽ ഫോട്ടോ എടുക്കാൻ പോയപ്പോ ആർസെനിക്കിന്റെ ആന്റിമണി ബിസ്മത്തായി പോയി എന്ന് പറയും. നൈറ്റിൽ ഫോട്ടോ എടുക്കാൻ നൈട്രജൻ ഫോസ്ഫറസ്, ആർസെനിക് ആന്റിമണി ബിസ്മത്തായി പോയി എന്ന് പറയും. നൈട്രജൻ ഫോസ്ഫറസ്, ആർസെനിക് ആന്റിമണി ബിസ്മത്ത്. അപ്പൊ നൈട്രജനും ഫോസ്ഫറസ് ഓർത്താൽ മതി. ഈ ഗ്രൂപ്പ് ഫിഫ്റ്റീന്റെ പ്രത്യേകതയുണ്ടേ, അതിന്റെ ഔട്ടർ മോസ്റ്റലിൽ അഞ്ച് ഇലക്ട്രോൺ ആയിരിക്കും. ഔട്ടർ മോസ്റ്റലിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കും, ഇതിന്റെ നാലാ, ഔട്ടർ മോസ്റ്റലിൽ അഞ്ച് ഇലക്ട്രോൺ ആയിരിക്കും. അപ്പൊ വാലൻസി എത്രയായിരിക്കും ഔട്ടർ മോസ്റ്റലിൽ അഞ്ച് ഇലക്ട്രോൺ വരുമ്പോൾ? മൂന്നെണ്ണം ഗേറ്റ്, അപ്പൊ വാലൻസി എത്രയായിരിക്കും? മൂന്നാണ്, ശ്രദ്ധിക്കണേ. ഗ്രൂപ്പ് മൂന്നിനും ഗ്രൂപ്പ് പതിനഞ്ചിനും വാലൻസി സെയിം ആണ്. ഗ്രൂപ്പ് മൂന്നാകുമ്പോൾ, ഗ്രൂപ്പ് പതിമൂന്നാകുമ്പോൾ മൂന്നെണ്ണം വിട്ടുകൊടുക്കും, ഗ്രൂപ്പ് പതിനഞ്ചാകുമ്പോൾ മൂന്നെണ്ണം സ്വീകരിക്കും. അതാണ് പ്രത്യേകത. ഗ്രൂപ്പ് അറിയാമെങ്കിൽ വാലൻസി അറിയാൻ പറ്റും. അടുത്തത് ഗ്രൂപ്പ് സിക്സ്റ്റീൻ, ഗ്രൂപ്പ് സിക്സ്റ്റീൻ, ഗ്രൂപ്പ് സിക്സ്റ്റീൻ ഞാൻ മുകളിൽ എഴുതാം. ഗ്രൂപ്പ് സിക്സ്റ്റീൻ ഇത് എഴുതി പോണം കേട്ടോ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടില്ല, എന്നാലും വളരെ പ്രധാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. ഗ്രൂപ്പ് സിക്സ്റ്റീൻ, പതിനാറ്, ഗ്രൂപ്പ് പതിനാറിലെ എലമെന്റ്സ് ആണ് ഓക്സിജൻ, ഓക്സിജൻ, സൾഫർ, സൾഫർ, ഓക്സിജൻ, സൾഫർ, സെലീനിയം, ടെലൂറിയം, പൊളോണിയം ആണ്. ആ അതിലൊന്നും എനിക്ക് പ്രത്യേകിച്ച് അറിയത്തില്ല. ഗ്രൂപ്പ് സിക്സ്റ്റീന്റെ ഔട്ടർ മോസ്റ്റലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടായിരിക്കും? ഔട്ടർ മോസ്റ്റലിൽ എത്ര ഇലക്ട്രോൺ? ആറ്. ഗ്രൂപ്പ് സിക്സ്റ്റീൻ എത്ര ഇലക്ട്രോണാ? ആറ്. അപ്പോ വാലൻസി എത്രയാ, സംശയിക്കണ്ട, രണ്ട്. വാലൻസി എത്രയാ? രണ്ട്. അടുത്തത് ഗ്രൂപ്പ് സെവന്റീൻ ആ, ഗ്രൂപ്പ് സെവന്റീൻ, ഗ്രൂപ്പ് സെവന്റീൻ, ഗ്രൂപ്പ് സെവന്റീനിൽ പെടുന്ന എലമെന്റ് ആണ് ഫ്ലൂറിൻ, ഫ്ലൂറിൻ എഫ്, ക്ലോറിൻ, ക്ലോറിൻ സി എൽ, ബ്രോമിൻ പി ആർ, അയഡിൻ ഐ, അയഡിനും ഒക്കെ ഗ്രൂപ്പ് സെവന്റീനാ. ഗ്രൂപ്പ് സെവന്റീന്റെ ഔട്ടർ മോസ്റ്റലിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കും? സെവൻ. ഔട്ടർ മോസ്റ്റലിൽ എത്ര ഇലക്ട്രോൺ ആയിരിക്കും? സെവൻ. അപ്പൊ വാലൻസി എത്രയായിരിക്കും? വൺ. ഇനി ഒരു ഗ്രൂപ്പ് കൂടെ ഉണ്ട്, ഗ്രൂപ്പ് എയ്റ്റീൻ. അതുകൊണ്ട് കഴിഞ്ഞു ഗ്രൂപ്പ്. ഗ്രൂപ്പ് എയ്റ്റീൻ, ഗ്രൂപ്പ് എയ്റ്റീൻ ഏതാണെന്ന് നേരത്തെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് നോബിൾ ഗ്യാസ്. അതാണ് ഏത് ഗ്യാസ്? നോബിൾ ഗ്യാസ് എന്ന് പറയുന്ന ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ. അതിന്റെ ഔട്ടർ മോസ്റ്റലിൽ എട്ട് ഇലക്ട്രോൺ ആണ്, വാലൻസി സീറോ ആണ്. എട്ടായത് കൊണ്ട് വിട്ടുകൊടുക്കുകയും വേണ്ട, സ്വീകരിക്കുകയും വേണ്ട, വാലൻസി സീറോ ആണ്, കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കത്തില്ല. ഗ്രൂപ്പ് എയ്റ്റീൻ ഓർത്തോളം കേട്ടോ, ഗ്രൂപ്പ് എയ്റ്റീൻ വാലൻസി സീറോ ആ, ഗ്രൂപ്പ് എയ്റ്റീൻ വാലൻസി സീറോ ആ. കാരണം ഗ്രൂപ്പ് എയ്റ്റീന്റെ ഔട്ടർ മോസ്റ്റലിൽ എട്ട് ഇലക്ട്രോൺ ആണ്, ഹീലിയം, നിയോൺ, ആർഗൺ. ഹീലിയത്തിന് മാത്രമേ രണ്ടുള്ളൂ, ബാക്കിയല്ല, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റഡോൺ, അതെല്ലാം ഔട്ടർ മോസ്റ്റലിൽ എട്ട് ഇലക്ട്രോൺ ആണ്, വാലൻസി സീറോ ആ. അപ്പൊ നിങ്ങൾക്ക് ഗ്രൂപ്പ് അറിയാമെങ്കിൽ വാലൻസി കാണാതെ അറിയാൻ പറ്റും. ഗ്രൂപ്പ്, ഗ്രൂപ്പിലെ എലമെന്റ്സും ഗ്രൂപ്പും അറിയാമെങ്കിൽ വാലൻസി കാണാതെ അറിയാൻ പറ്റും. ഹൈഡ്രജൻ വാലൻസി വൺ ആണ്. ലിസോപ്പോ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, വാലൻസി വൺ ആണ്, സംശയിക്കണ്ട. ബെറിലിയം ഗ്രൂപ്പ് ടു, ഗ്രൂപ്പ് ടു, ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, ബെറിലിയം, മഗ്നീഷ്യം, കാൽസ്യം, വാലൻസി ടു ആണ്. അപ്പൊ തന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു.
ഗ്രൂപ്പ് 13 ബാലൻ ബാലന ബാലൻ ഗ്രൂപ്പ് 13 ബാലന ബോറോൺ അലുമിനിയം വാരൻസി 3 ആ ഗ്രൂപ്പ് 14 കാസിമ കാസിം കാസിം ജർമ്മനിയിൽ പോയി ഒരു ടിൻ ലെഡ് വാങ്ങിയ കഥയാ കാർബൺ സിലിക്കൺ ജർമ്മനിയം ടിൻ ലെഡ് വാരൻസി 4 ആ ഗ്രൂപ്പ് 15 നൈറ്റിൽ ഫോട്ടോ എടുക്കാൻ പോയ കഥയാ നൈറ്റിൽ ഫോട്ടോ എടുക്കാൻ പോയത് നൈട്രജൻ ഫോസ്ഫറസ് ആർസെനിക് ആന്റിമണി ബിസ്മത്ത് നമ്മൾ നൈട്രജനും ഫോസ്ഫറസും മാത്രം ഓർത്താൽ മതി ഗ്രൂപ്പ് 16 ഓക്സിജൻ സൾഫർ ഗ്രൂപ്പ് 17 ക്ലോറിൻ ക്ലോറിൻ ബ്രോമിൻ ഗ്രൂപ്പ് 18 പിന്നെ നിങ്ങൾക്ക് അറിയാം അപ്പം ഗ്രൂപ്പ് അറിയാമെങ്കിൽ വാലൻസ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു അറ്റോമിക് നമ്പർ പോലും കയ്യിൽ വേണ്ട അപ്പം ഗ്രൂപ്പും എലമെന്റ്സും പഠിച്ചിരിക്കുക അത്യാവശ്യമാണ് ഗ്രൂപ്പ് നമ്പരും അവ ആ ഗ്രൂപ്പിലുള്ള ഇമ്പോർട്ടന്റ് എലമെന്റ്സും അവയുടെ വാലൻസിയും അറിഞ്ഞിരിക്കുക ഗ്രൂപ്പ് നമ്പരും അവയിലുള്ള ഇമ്പോർട്ടന്റ് എലമെന്റ്സ് ഞാൻ ഇപ്പൊ എഴുതി തന്നു അതിന്റെ വാലൻസിയും അറിഞ്ഞിരിക്കുക ഇത് എഴുതിയല്ലോ എഴുതിയോ ഇനി നമ്മൾ ഓരോ കോമ്പൗണ്ടിന്റെയും ഫോർമുല എഴുതുന്ന കാര്യമാണ് ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ് കെമിക്കൽ ഫോർമുല എഴുതുന്നത് കെമിക്കൽ ഫോർമുല ഹൗ വി റൈറ്റ് എ കോമ്പൗണ്ട്സ് കെമിക്കൽ ഫോർമുല ഒരു കോമ്പൗണ്ടിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുക ഇത് കണ്ടോ നമ്മളൊരു ഒരു കോമ്പൗണ്ട് നമ്മളിപ്പം ഉദാഹരണം കെമിസ്ട്രിയിൽ സാൾട്ടിനെ ഉപ്പിനെ നമ്മൾക്കറിയാം കെമിസ്ട്രിയിൽ പറയുന്നത് സോഡിയം ക്ലോറൈഡ് എന്നാണ് സോഡിയം ക്ലോറൈഡ് എന്നാണ് ഉപ്പിനെ നമ്മൾ പറയുന്നത് സോഡിയം ക്ലോറൈഡ് അതിനൊരു കെമിക്കൽ ഫോർമുല ഉണ്ട് എല്ലാവർക്കും അറിയാം NaCl അതാണ് അതിന്റെ കെമിക്കൽ ഫോർമുല വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല അറിയാം H2O കാർബൺ ഡയോക്സൈഡിന്റെ കെമിക്കൽ ഫോർമുല അറിയാം CO2 എങ്ങനെയാണ് ഈ കെമിക്കൽ ഫോർമുല നമുക്ക് വന്നത് കിട്ടുന്നത് എന്നത് എഴുതുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കുന്നത് അപ്പൊ നോക്കൂ സോഡിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ള കാര്യം ഞാൻ പഠിപ്പിച്ചത് അപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് എഴുതുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ എലമെന്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചതാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞയാൾ ആദ്യം എഴുതണം കൂടിയാൾ രണ്ടാമത് എഴുതണം ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞയാൾ ഫസ്റ്റ് എഴുതണം കൂടിയാൾ രണ്ടാമത് എഴുതണം ഇപ്പൊ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞത് ആദ്യം പറഞ്ഞിട്ടുള്ള മെറ്റൽ ആയിട്ടുള്ള സോഡിയത്തിന് തന്നെയാണ് പേര് പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ വരത്തുള്ളൂ സോഡിയത്തിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവ് ക്ലോറിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതൽ അങ്ങനെ വരത്തുള്ളൂ മെറ്റലിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറവായിരിക്കും നോൺ മെറ്റലിന് ഇലക്ട്രോ നെഗറ്റിവിറ്റി കൂടുതലായിരിക്കും പഠിച്ചതാണ് അപ്പൊ നമ്മൾ എന്താ പറഞ്ഞത് ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞയാൾ ഫസ്റ്റും കൂടിയയാൾ രണ്ടാമതും എഴുതുക ഈ പറഞ്ഞ പോലെ തന്നെ എഴുതി വെക്കാൻ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ഞാൻ സോഡിയത്തിന്റെ സിമ്പൽ കൊടുക്കണം സോഡിയം അല്ല എഴുതേണ്ടത് കേട്ടോ പിന്നെ സോഡിയത്തിന്റെ സിമ്പൽ കൊടുക്കണം ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറിൻ ആ കൊടുക്കേണ്ടത് ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ എന്താ കൊടുക്കേണ്ടത് ക്ലോറിൻ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറിൻ രണ്ടും അടുത്ത സിമ്പലുകൾ എഴുതി വെച്ചു ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പ് കണ്ടോ പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ എലമെന്റ്സിന്റെ സിമ്പൽ കൊടുക്കുക രണ്ടാമത് സ്റ്റെപ്പിൽ ഈ സിമ്പലുകളുടെ മുകളിൽ അവരുടെ ബാലൻസി കൊടുക്കുക സിമ്പലുകളുടെ മുകളിൽ ഓരോ എലമെന്റിന്റെയും ബാലൻസി കൊടുക്കുക സോഡിയം എത്രയാണ് ബാലൻസി പറയൂ ഇപ്പൊ പഠിപ്പിച്ചു തന്നു ഇപ്പൊ എഴുതി തന്നു ആരെങ്കിലും നോട്ടിൽ എഴുതി വെച്ചോ വൺ സോഡിയത്തിന്റെ ബാലൻസി എത്രയാണ് വൺ ലിത്തോപ്പോ ഞാൻ പറഞ്ഞതാ നിങ്ങക്ക് പരീക്ഷയ്ക്ക് അറ്റോമിക് നമ്പർ തരുവേ സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 നിങ്ങൾക്ക് തരും സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ 11 തരും അപ്പൊ നിങ്ങക്ക് 2, 8, 1 ബാലൻസി കണ്ടുപിടിക്കാൻ പറ്റും അതൊന്നും വേണ്ട നമ്മൾ കാണാതെ ഇങ്ങനെ വെച്ചിരുന്നാൽ നമുക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റും സോഡിയത്തിന്റെ ബാലൻസി എത്രയാ 1 ആണ് ക്ലോറിന്റെ ബാലൻസി എത്രയാ ക്ലോറിന്റെയും ബാലൻസി എത്രയാ 1 തന്നെ അടുത്ത സ്റ്റെപ്പിൽ വാലൻസീസ് തലക്കു മുകളിൽ എഴുതി വെക്കുക വാലൻസീസ് ആ എലമെന്റിന്റെ സിമ്പലിന്റെ മുകളിലായിട്ട് വാലൻസി എഴുതി വെക്കുക NA വാലൻസി NA മുകളിൽ CL വാലൻസി CL മുകളിൽ കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പിൽ വാലൻസീസ് ഇന്റർചേഞ്ച് ചെയ്ത് ബേസിൽ എഴുതുക പിന്നെ വാലൻസീസ് ഇന്റർചേഞ്ച് ചെയ്ത് ബേസിൽ എഴുതുക സോഡിയത്തിന്റെ വാലൻസി ക്ലോറിന്റെ അടിയിൽ കൊണ്ടുവന്ന് എഴുതണം ക്ലോറിന്റെ മുകളിൽ കിടക്കുന്ന ക്ലോറിന്റെ വാലൻസി സോഡിയത്തിന്റെ അടിയിൽ എഴുതണം അപ്പൊ നമ്മൾ എഴുതും NA ക്ലോറിന്റെ വാലൻസി സോഡിയത്തിന്റെ അടിയിൽ NA1 സോഡിയത്തിന്റെ അടിയിൽ 1 സോഡിയത്തിന്റെ വാലൻസി ക്ലോറിന്റെ അടിയിൽ കണ്ടോ വാലൻസീസ് ഇന്റർചേഞ്ച് ചെയ്ത് ബേസിൽ എഴുതുക അപ്പൊ കിട്ടി NA1 CL1 ഈ കെമിസ്ട്രിയിൽ ഒരു കാര്യമുണ്ട് 1 ആണെങ്കിൽ ഒരു കാര്യവും നമ്മൾ കാണിക്കേണ്ട 1 ആണെങ്കിൽ കാണിച്ചില്ലേലും കുഴപ്പമില്ല 1 ആണെങ്കിൽ കാണിക്കേണ്ട 1 എന്ന് പറഞ്ഞാൽ കാണിക്കേണ്ട അവിടെ ഉണ്ടെന്ന അർത്ഥം NA1 എന്ന് നമ്മൾ എഴുതത്തില്ല NA
സി എൽ വൺ എന്ന് നമ്മൾ എഴുതത്തില്ല, സി എൽ അവിടെ ഉണ്ടെന്നാ സോഡിയം, ഒരു സോഡിയം ഒരു ക്ലോറിൻ എന്നാ അതിന്റെ അർത്ഥം. അപ്പൊ സോഡിയം ക്ലോറിന്റെ കെമിക്കൽ ഫോർമുല നമുക്ക് കിട്ടിക്കഴിഞ്ഞു. എന്താ കെമിക്കൽ ഫോർമുല? എൻ എസ് സി എൽ. ഇതാണ് സിമ്പിളി കെമിക്കൽ ഫോർമുല എഴുതാനുള്ള മാർഗം. ശ്രദ്ധിക്കോ, സോഡിയം ക്ലോറൈഡ് നമ്മൾ പറയുന്നത് ഇങ്ങനെയാണ്, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞ എലമെന്റിന്റെ സിമ്പിൾ ആദ്യവും കൂടിയ എലമെന്റിന്റെ സിമ്പിൾ രണ്ടാമതും എഴുതുക. പറഞ്ഞ പോലെ തന്നെ എഴുതുക, അത് ചെയ്താൽ മതി, വേറെ ഒന്നും ചെയ്യണം. പറഞ്ഞതുപോലെ സോഡിയം ക്ലോറൈഡ് എന്നല്ലേ പറഞ്ഞത്, എന്നെ എഴുതി സി എൽ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ തലക്കും മുകളിൽ അവരുടെ വാലൻസി എഴുതി വെക്കുക. വാലൻസി അറിയണം, തലക്കും മുകളിൽ വാലൻസി എഴുതുക. എന്നയുടെ വാലൻസി എന്നയുടെ മുകളിൽ ഒന്ന്, സി എല്ലിന്റെ വാലൻസി സി എല്ലിന്റെ മുകളിൽ ഒന്ന്. അടുത്ത സ്റ്റെപ്പിൽ വാലൻസീസ് ഇന്റർചേഞ്ച് ചെയ്യുക, ബേസിൽ എഴുതുക. വാലൻസീസ് ഇന്റർചേഞ്ച് ചെയ്ത ബേസിൽ എഴുതുക. സി എല്ലിന്റെ വാലൻസി വൺ ആണ്, അത് എന്നയുടെ അടിയിൽ, എന്നെ വൺ. എന്നയുടെ വാലൻസി വൺ ആണ്, സി എല്ലിന്റെ അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. ഒന്നാണെങ്കിൽ പിന്നെ കാണിക്കേണ്ട ആവശ്യമില്ലടേ, എന്നെ. ഇവിടെ ഒന്നാണെങ്കിൽ കാണിക്കേണ്ടേ, സി എൽ, എന്നെ സി എൽ. എന്ത് കിട്ടി കെമിക്കൽ ഫോർമുല? എന്നെ സി എൽ. വളരെ ഇമ്പോർട്ടന്റ് കാര്യം, കണ്ടോ മനസ്സിലായോ? ഈ സ്റ്റെപ്പ് പഠിക്കല്ല, നമ്മൾ ചെയ്ത് പഠിക്കുകയാണ് വേണ്ടത്. എഴുതിയോ? എഴുതാത്തവർ എഴുതി വെച്ചോ, ഇങ്ങനെയാണ് സോഡിയം ക്ലോറൈഡിന്റെ കെമിക്കൽ ഫോർമുല കിട്ടിയത് എന്നെ സി എൽ എന്ന്. എഴുതി സാർ. എഴുതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്തത്, ഞാൻ നിങ്ങളെ, ഞാൻ ഈ സോഡിയം ക്ലോറൈഡ് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് ഞാൻ അടുത്ത കാര്യം പറയാണ്. മഗ്നീഷ്യം ക്ലോറൈഡ് നമുക്ക് എഴുതാം. മഗ്നീഷ്യം ക്ലോറൈഡ്, മഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പൊ നമ്മളോട് പറഞ്ഞ റൂൾ എന്താണ്? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞയാള് ആദ്യം, കൂടിയാള് രണ്ടാമത്. മഗ്നീഷ്യം ക്ലോറൈഡ് തന്നെയാണ് എഴുതുന്നത്, മഗ്നീഷ്യം ക്ലോറൈഡ്. കൂടെ ഒരുമിച്ച് എഴുതി പോരണം കേട്ടോ, എഴുതി പോരാതെ രക്ഷയില്ല. മഗ്നീഷ്യം ക്ലോറൈഡ്. ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കുറഞ്ഞയാൾ ആദ്യം, കൂടിയാള് രണ്ടാമത്. അതാണ് റൂൾ, കുറഞ്ഞയാൾ ആദ്യം, കൂടിയാള് രണ്ടാമത്. കുറഞ്ഞത് ആർക്കായിരിക്കും? മഗ്നീഷ്യത്തിനാണ്, മെറ്റൽ ആയിട്ടുള്ള മഗ്നീഷ്യത്തിനാണ്. രണ്ടാമത്തെ ആൾക്ക് കൂടിയത്. ഈ പറഞ്ഞതുപോലെ തന്നെ എഴുതുക, ഒന്നുമില്ല, പറഞ്ഞതുപോലെ തന്നെ എഴുതുക. അപ്പം മഗ്നീഷ്യത്തിന്റെ സിമ്പൽ അല്ലേ ആദ്യം കൊടുക്കേണ്ടത്. എന്താണ് മഗ്നീഷ്യത്തിന്റെ സിമ്പൽ? എം ജി കൊടുത്തു. അടുത്തത് ക്ലോറിന്റെ സിമ്പിൾ, ക്ലോറൈഡ് എന്ന് പറയുമ്പോൾ ക്ലോറിന്റെ സിമ്പൽ, അതും കൊടുത്തു. ഫസ്റ്റ് സിമ്പലുകൾ അടുപ്പിച്ചെഴുതുക, മഗ്നീഷ്യത്തിന്റെ സിമ്പലും ക്ലോറിന്റെ സിമ്പലും കൂടെ അടുപ്പിച്ചെഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വാലൻസി കൊണ്ടുവരണം. എം ജി സി എൽ എന്ന് എഴുതിയിട്ട് വാലൻസി കൊണ്ടുവരണം. മഗ്നീഷ്യത്തിന്റെ വാലൻസി രണ്ടാണ്, പഠിച്ചു, നമ്മളിപ്പോ എഴുതിയതേ ഉള്ളൂ. മഗ്നീഷ്യത്തിന്റെ വാലൻസി എത്രയാ? രണ്ടാ. കാരണം മഗ്നീഷ്യത്തിന്റെ അറ്റോമിക് നമ്പർ നിങ്ങൾക്ക് തരും, പന്ത്രണ്ടാണ്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 282. അപ്പൊ മഗ്നീഷ്യത്തിന്റെ വാലൻസി രണ്ടാ, രണ്ട്. നിങ്ങൾ ഇപ്പോ കോളത്തിൽ എഴുതിയിട്ടുണ്ട്, എഴുതാത്തവരുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു അത് എഴുതാൻ സമയവും തന്നെ. മഗ്നീഷ്യത്തിന്റെ വാലൻസി രണ്ടാ. ക്ലോറിന്റെ വാലൻസി പക്ഷെ എത്രയാ? ക്ലോറിൻ വൺ ആണ്. മഗ്നീഷ്യത്തിന്റെ വാലൻസി രണ്ടാണ്, ക്ലോറിന്റെ വാലൻസി വൺ ആണ്. അപ്പൊ എം ജിയുടെ മുകളിൽ രണ്ടാണ് വരിക, ക്ലോറിന്റെ മുകളിൽ വൺ വരും. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് വാലൻസി കൊണ്ടുവരിക. ആദ്യത്തെ സ്റ്റെപ്പിൽ അടുപ്പിച്ചെഴുതി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ അവയുടെ മുകളിൽ അവരുടെ വാലൻസി എഴുതുക, മൂന്നാമത്തെ സ്റ്റെപ്പിൽ പരസ്പരം മാറ്റി കാലിൻ്റെടിയിൽ എഴുതുക. പരസ്പരം മാറ്റി കാലിൻ്റെടിയിൽ എഴുതുക, പരസ്പരം ഇന്റർചേഞ്ച് ചെയ്ത് ബേസിൽ എഴുതുക. ക്ലോറിന്റെ വൺ മഗ്നീഷ്യത്തിന്റെ അടിയിൽ, അപ്പൊ എം ജി ടു വരും, സോറി എം ജി വൺ വരും. ക്ലോറിന്റെ വൺ മഗ്നീഷ്യത്തിന്റെ അടിയിൽ എം ജി വൺ വരും. എം ജിയുടെ രണ്ട് ക്ലോറിന്റെ അടിയിൽ, അപ്പൊ എം ജി വൺ സി എൽ ടു എന്ന് വരും. എം ജി വൺ സി എൽ ടു എന്ന് വരും. വൺ ആണെങ്കിൽ കാണിക്കണോ? അപ്പൊ മൂന്നാമത്തെ സ്റ്റെപ്പിൽ എം ജി വൺ സി എൽ ടു എന്ന് വരും. നാലാമത്തെ സ്റ്റെപ്പിൽ നോക്കുക, വൺ ഉണ്ടോ എന്ന് നോക്കുക. വൺ ഉണ്ട്, കാണിക്കണോ? വേണ്ട, കാണിച്ചില്ലെങ്കിലും അവിടെ ഉണ്ടെന്ന അർത്ഥം. സി എൽ പക്ഷെ രണ്ടാണ്, അത് കാണിക്കണം. മഗ്നീഷ്യം ക്ലോറിന്റെ ഫോർമുല നിങ്ങൾക്ക് എന്താ വരിക? എം ജി സി എൽ ടു ആ, കണ്ടോ? സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല എൻ എ സി എൽ വരുമ്പോൾ മഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഫോർമുല എത്രയാ വരിക? എം ജി സി എൽ ടു ആ. ഒരു മഗ്നീഷ്യത്തിന്റെ കൂടെ എത്ര ക്ലോറിൻ വേണം? രണ്ട് ക്ലോറിൻ വേണം. ഒരു മഗ്നീഷ്യത്തിന്റെ കൂടെ രണ്ട് ക്ലോറിൻ വേണം, എങ്കിലേ അവിടെ ആകത്തുള്ളൂ. കാരണം മഗ്നീഷ്യം രണ്ട് ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുമ്പോൾ ഒരു ക്ലോറിൻ ഒരെണ്ണത്തിനെ ഇലക്ട്രോണിനെ സ്വീകരിക്കും, രണ്ട് ക്ലോറിൻ ഉണ്ടെങ്കിൽ രണ്ട് ഇലക്ട്രോണിനെ സ്വീകരിക്കും. ഉണ്ടോ? അതാണ് ഫോർമുല. സോഡിയം ക്ലോറൈഡിന്റെ ഫോർമുല നിങ്ങൾ ആലോചിക്കുക, എൻ എ സി എൽ എന്നാ വന്നത്. പക്ഷേ മഗ്നീഷ്യം ക്ലോറൈഡിന്റെ ഫോർമുല എന്താ വരിക? എം ജി സി എൽ അല്ല, എം ജി സി എൽ ടു ആണ്. അത് ഈ വാലൻസിയിലെ പ്രത്യേകത കൊണ്ടാണ് അങ്ങനെ വന്നത്. അതാണ് കെമിസ്ട്രിയുടെ പ്രത്യേകത. മനസ്സിലായായിരുന്നോ?
എഴുതിയോ? എഴുതിയല്ലോ. അടുത്തത് മഗ്നീഷ്യം ക്ലോറൈഡ് എഴുതി, സോഡിയം ക്ലോറൈഡ് എഴുതി. അടുത്തത് ഞാൻ തരുന്നു മഗ്നീഷ്യം ഫ്ലൂറൈഡ്, മൂന്നാമത്തത് ഞാൻ തരുന്നു നിങ്ങൾക്ക് എഴുതാനായിട്ട്, തന്നെ ചെയ്യണേ. മഗ്നീഷ്യം ഫ്ലൂറൈഡ് സ്പീഡിൽ ചെയ്തേ, മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഒന്ന് ചെയ്തിട്ട് ഫോർമുല എന്നോട് പറയും. മഗ്നീഷ്യം ഫ്ലൂറൈഡ് വളരെ സിമ്പിൾ ആണ്. മഗ്നീഷ്യം ഫ്ലൂറൈഡ് മഗ്നീഷ്യം ഫ്ലൂറൈഡ് ഫോർമുല ആരെങ്കിലും എഴുതിയോ? എഴുതി. എന്ത് കിട്ടി ആമിനം? എംജി. ആ കറക്റ്റ്, നേരത്തെ നേരത്തെ പോലെ തന്നെ. തിയറിന് വരെ എപ്പാണെന്നേ ഉള്ളൂ. ആദ്യത്തെ സ്റ്റെപ്പിൽ എം ജി, രണ്ടാമത്തെ സ്റ്റെപ്പിൽ എഫ്. ആദ്യത്തെ സ്റ്റെപ്പിൽ എലമെന്റ്സ് അടുപ്പിച്ചെഴുതാനാ പറഞ്ഞത്. എലമെന്റ്സിന്റെ സിമ്പലുകൾ, നെഗറ്റിവിറ്റി കുറഞ്ഞ ആൾ ആദ്യം, കൂടിയ ആൾ രണ്ടാമത്, അടുപ്പിച്ചെഴുതുക. രണ്ടാമത്തെ സ്റ്റെപ്പിൽ വാലൻസി കൊണ്ടുവരിക. മഗ്നീഷ്യം ഫ്ലൂറൈഡ് എന്ന് എഴുതിയിട്ട് മഗ്നീഷ്യത്തിന്റെ വാലൻസി രണ്ട്, മഗ്നീഷ്യത്തിന്റെ മുകളിൽ. മഗ്നീഷ്യത്തിന്റെ രണ്ടാണേ വാലൻസി, ഫ്ലൂറിന്റെ വാലൻസി വൺ, ഫ്ലൂറിന്റെ മുകളിൽ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ വാലൻസീസ് പരസ്പരം മാറ്റി എഴുതണം. ഫ്ലൂറിന്റെ വൺ മഗ്നീഷ്യത്തിന്റെ അടിയിൽ, മഗ്നീഷ്യത്തിന്റെ ടു ഫ്ലൂറിന്റെ അടിയിൽ. അപ്പം എം ജി വൺ എഫ് ടു പരസ്പരം മാറ്റി കാലിന്റെ അടിയിൽ. അടുത്ത സ്റ്റെപ്പിൽ നോക്കുക, വൺ ഉണ്ടോ എന്ന് നോക്കുക. വൺ ഉണ്ട്. അപ്പൊ എം ജി എഫ് ടു, എം ജി എഫ് ടു, മഗ്നീഷ്യം ഫ്ലൂറൈഡ്. ഓക്കെ, ഇതാണ് മഗ്നീഷ്യം ഫ്ലൂറൈഡിന്റെ ഫോർമുല, എം ജി എഫ് ടു എന്നാ വരിക. അടുത്ത നോക്കൂ, മഗ്നീഷ്യം ഓക്സൈഡ് എഴുതണം. മഗ്നീഷ്യം ഓക്സൈഡ് ശ്രദ്ധിക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചിരുന്നാ മതിയെ. മഗ്നീഷ്യം ഫ്ലൂറൈഡ് എം ജി എഫ് ടു എന്ന് എഴുതിയല്ലോ. മഗ്നീഷ്യം ഓക്സൈഡ് നമുക്ക് നോക്കാം. മഗ്നീഷ്യം ഓക്സൈഡ് ഇപ്പൊ പേര് സൂചിപ്പിക്കുന്നത് മഗ്നീഷ്യം ഓക്സൈഡ് എന്നാണ്. കൂടെ ഒരുമിച്ച് എഴുതി പോകുന്ന മഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പേര് പറയുമ്പോൾ ആദ്യം നമ്മൾ ആരെയാ കൊടുക്കേണ്ടത്? മഗ്നീഷ്യത്തിന്. മഗ്നീഷ്യത്തിന് ഞാൻ കൊടുത്തു. പിന്നെ ഞാൻ കൊടുക്കേണ്ടത് ഓക്സൈഡ് ആയതുകൊണ്ട്, ഓക്സൈഡ് ആയതുകൊണ്ട് ഓക്സിജൻ, ഓക്സിജന് ഞാൻ കൊടുത്തു. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. സെക്കൻഡ് സ്റ്റെപ്പിൽ വാലൻസി ആണ് കൊണ്ടുവരേണ്ടത്. സെക്കൻഡ് സ്റ്റെപ്പിൽ മഗ്നീഷ്യത്തിന്റെ വാലൻസി ടു, അത് നമ്മൾ ഇപ്പോഴും കണ്ടതാ. ഓക്സിജന്റെ വാലൻസി വൺ അല്ല, പക്ഷെ ഓക്സിജന്റെ വാലൻസി എത്രയാ? ടു. ആ ടു ആ, നേരത്തെ നേരത്തെ കോളത്തിൽ തന്നിട്ടുണ്ട് ഓക്സിജന്റെ വാലൻസി ടു. അപ്പൊ മഗ്നീഷ്യത്തിന്റെ വാലൻസി ടു, മഗ്നീഷ്യത്തിന്റെ മുകളിൽ ഓക്സിജന്റെ വാലൻസി ടു, ഓക്സിജന്റെ മുകളിൽ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പരസ്പരം മാറ്റി എഴുതുക. ഓക്സിജന്റെ രണ്ട് മഗ്നീഷ്യത്തിന്റെ അടിയിൽ, എം ജി ടു. മഗ്നീഷ്യത്തിന്റെ രണ്ട് ഓക്സിജന്റെ അടിയിൽ, എം ജി ടു. ഇനി മറ്റൊരു കാര്യം കൂടെ ഉണ്ട്, ഇങ്ങനെയല്ല എഴുതേണ്ടത്, വേറൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. അതായത് ബേസിൽ എഴുതിയ ആളിൽ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ബേസിൽ എഴുതിയ ആളിൽ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് വേണം എഴുതാനായിട്ട്. ഇവിടെ രണ്ട്, ഇവിടെയും രണ്ട്, രണ്ട് ഇരട്ട സംഖ്യയാണ്. കോമൺ ഫാക്ടർ ടു കാണും. ഇപ്പം ഇപ്പൊ രണ്ടിൽ ഒരു രണ്ട് അടങ്ങിയിട്ടുണ്ട്, ഈ രണ്ടിൽ ഒരു രണ്ട് അടങ്ങിയിട്ടുണ്ട്, കോമൺ ഫാക്ടർ ടു ഉണ്ട്. ഇത് ഇരട്ട സംഖ്യ, ഈവൻ നമ്പരാ, ഇതും ഇരട്ട സംഖ്യ. അപ്പൊ അവിടെ കോമൺ ഫാക്ടർ രണ്ടുണ്ട്, പൊതുഘടകം രണ്ടുണ്ട്. അങ്ങനെ കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇവിടത്തെ കോമൺ ഫാക്ടർ എത്രയാ? രണ്ടാണ്. മഗ്നീഷ്യത്തിന്റെ ഓക്സിജന്റെ രണ്ടാണ്, അതുകൊണ്ട് അവിടെ കോമൺ ഫാക്ടർ ആയിട്ട് രണ്ടുണ്ട്. രണ്ട് കൊണ്ട് വെട്ടിച്ചെറുതാണ്. എം ജി ടു ബൈ ടു എന്ന് കൊടുക്കണം, ഓ ടു ബൈ ടു എന്ന് കൊടുക്കണം. എം ജി ടു ബൈ ടു, ഓ ടു ബൈ ടു, വെട്ടി ചെറുതാക്കണം കണക്കിൽ ചെയ്യുന്നത് പോലെ. കണ്ടോ? അപ്പൊ എം ജി ടു ബൈ ടു എന്ന് പറയാൻ എത്ര? വൺ. എം ജി വൺ, ഓ ടു ബൈ ടു എന്ന് പറയാൻ എത്ര? വൺ. എം ജി വൺ ഓ വൺ. അടുത്ത സ്റ്റെപ്പിൽ വൺ ആണെങ്കിൽ കാണിക്കണ്ട എം ജി, ഓ വൺ ആണെങ്കിൽ കാണിക്കണ്ട ഓ, എം ജി ഓ. കണ്ടോ? എം ജി ഓ.
संख्य आरट संख्या पगुति रुदी चेदा इवड़े रगुति वेटी चेदा पगुति इरट संख्य इवे रही रू वो पुदकमें फाक्टर अद्डी संख्य अद संख्य हरचल अलग रे पगुति अव एम जी वण आमिस्ट्री वे एम जी ओ वण आंदी फोर्मुलाग्नीश्यम ऑक्सीड फोर्मुला एम जी ओ आ मग्नीश्यम फ्लोराइड फोर्मुला पक्षे एम जी एट इधर केमिस्ट्री बेसिक फोर्मुला मग्नीश्यम ऑक्सीड फोर्मुला एम जी ओ आ मग्नीश्यम फ्लोराइडो एम जी एट मग्नीश्यम इलेक्ट्रोण विटकोर मग्नीश्यम इलेक्ट्रोण विटक आ रु इलेक्ट्रोण स्वीक ऑक्सीजन ना आयनिक बोंड बुक नोकिया अयनिक बोंड पढ़िपी या वायचो मग्नीश्यम ऑक्साइड स्पीडिल इन अड़े मग्नीश्यम ऑक्साइड अगले कैल्शियम ऑक्साइड कैल्शियम ऑक्साइड कैल्शियम ऑक्साइड स्पीडिल कैल्शियम ऑक्साइड बेरियम मैग्नीशियम कैल्शियम बैलेंसी ग्रूप ग्रूप बैलेंसी ऑक्सीजन मग्नीश्यम स्थानीय आरू कैल्शियम अड़ स्टेप परस्पर बेसल ऑक्सीजन रू कैल्शियम रू ऑक्सीजन सी ए श्रद्धि इवे इवे इरट संख्य इतमेट इतमेट पगुति अलगम फाक्टर डिवाइड सी ए टूम फाक्टर कैल्शियम ऑक्साइड फॉर्मूला सी ए ओ वाले प्रधानपेट क्यों किटियो कैल्शियम ऑक्साइड फॉर्मूला कैल्शियम ऑक्साइड अल्यूमिनियम ऑक्साइड पेटर मूल प्राक्टीस स्पीडिल अल्यूमिनियम ऑक्साइड नोटिलो नोट या नोट चाप्टर वे आरोदा या पढ़िपी नोट एवश्य अल्यूमिनियम ऑक्साइड आद्य अल्यूमिनियम ऑक्सीजन രണ്ടാമത്തെ സ്റ്റെപ്പിൽ തലക്കും മുകളിൽ വാലൻസി കൊണ്ടുവരുക മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇന്റർചേഞ്ച് ചെയ്ത് അടിയിൽ എഴുതുക ചെയ്തു നോക്കുക ആരാണ് ആദ്യം ആർക്കാണ് ആദ്യം കിട്ടിയത് വോയിസ് പറയൂ വോയിസ് കൊടുക്കൂ
അലുമിനിയത്തിന്റെ വാലൻസി എത്രയാ? ത്രീയാ. ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇന്ത്യൻ താലിയം, ഭാരൻ, തെങ്ക് എന്ന് തല്ലിയ കഥ ഞാൻ പറഞ്ഞു. അലുമിനിയം ആദ്യം, പിന്നെ ഓക്സൈഡ് എന്ന് പറയുമ്പോൾ ഓക്സിജൻ ആദ്യം, അത് ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് സ്റ്റെപ്പിൽ വാലൻസി മുകളിൽ കൊണ്ടുവന്നോ? അലുമിനിയത്തിന്റെ വാലൻസി മൂന്ന്, അലുമിനിയത്തിന്റെ മുകളിൽ. അലുമിനിയത്തിന്റെ മൂന്ന്. ഓക്സിജന്റെ വാലൻസി രണ്ട്, ഓക്സിജന്റെ മുകളിൽ. അടുത്ത സ്റ്റെപ്പിൽ പരസ്പരം മാറ്റി താഴെ എഴുതണം. ഓക്സിജന്റെ രണ്ട്, അലൂമിനിയത്തിന്റെ അടിയിൽ, എയുടെ അടിയിലല്ല, അലൂമിനിയത്തിന്റെ എയലിന്റെ അടി കൊണ്ട് എഴുതണേ, അല്ല എയുടെ അടിയിലല്ല രണ്ട്, എയലിലാണ് അലൂമിനിയം. അലൂമിനിയത്തിന്റെ മൂന്ന്, ഓക്സിജന്റെ അടി, എ എൽ ടു ഒ ത്രീ, എ എൽ ടു ഒ ത്രീ. നോക്കൂ, ഇവിടെ കോമൺ ഫാക്ടർ വല്ലതും ഉണ്ടാ? രണ്ട് ഇരട്ട സംഖ്യ, മൂന്ന് ഒറ്റ സംഖ്യ, കോമൺ ഫാക്ടർ ഒന്നും ഇല്ല, പരിപാടി തീർന്നു. ഇതാണ് അലൂമിനിയം ഓക്സൈഡ്. നേരത്തെ പരീക്ഷ എഴുതാൻ പോയിട്ടുള്ള ചേട്ടന്മാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എന്തുകൊണ്ടോ അര മണിക്കൂർ കൊണ്ടൊക്കെ നമുക്ക് പരീക്ഷ എഴുതി കഴിയാം, അതാ പറഞ്ഞു നിങ്ങൾ ഏഴരക്ക് എഴുതിയാലും മതിയടേ. അലൂമിനിയം ഓ ടു, എ എൽ ടു ഒ ത്രീ, എഴുതിയോ? വളരെ സിമ്പിൾ. അടുത്തത്, അപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കോമ്പൗണ്ട്, നിങ്ങൾ എങ്ങനെ ഇതിന്റെ കെമിക്കൽ ഫോർമുല എഴുതും? വാട്ടർ. വാട്ടർ നിങ്ങൾക്ക് അറിയാം, കാണാതെ അറിയാം. വാട്ടർ ആരാണെന്ന് അറിയാം? എച്ച് ടു ഒ എന്നാണെന്ന് അറിയാം. വാട്ടർ എന്താണ്? എച്ച് ടു ഒ ആ. പക്ഷെ അതിന്റെ ഫോർമുല നമുക്ക് ഈ റൂൾ അനുസരിച്ചിട്ട് എങ്ങനെ എഴുതും? ആലോചിച്ച് നോക്കൂ. വാട്ടർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ എലമെന്റ് ഉണ്ട്? ഹൈഡ്രജനും ഓക്സിജനും. വാട്ടറിൽ ആരൊക്കെ ഉള്ളത്? ഹൈഡ്രജനും ഓക്സിജനും. ആ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ഹൈഡ്രജൻ ആദ്യം എഴുതണം, ഓക്സിജന് കൂടുതലാണ് ഇലക്ട്രോ നെഗറ്റിവിറ്റി, ഓ. അത് അങ്ങനെയാണ് എഴുതേണ്ടത്. നമ്മൾ ഈ സ്റ്റെപ്പ് വെച്ച് ചെയ്യുക, അത് എല്ലാവർക്കും അറിയാം. നമ്മൾ ഈ സ്റ്റെപ്പ് വെച്ചിട്ട് പറയുക, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറഞ്ഞ ഹൈഡ്രജൻ ആദ്യം എഴുതി, ഓക്സിജൻ രണ്ടാമത് എഴുതി. ഓക്കെ, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മളോട് പറഞ്ഞത് എന്താണ്? വാലൻസി കൊണ്ടുവരണം. ഹൈഡ്രജന്റെ വാലൻസി ഹൈഡ്രജന്റെ മുകളിലും, ഓക്സിജന്റെ വാലൻസി ഓക്സിജന്റെ മുകളിലും കൊടുക്കൂ. ഹൈഡ്രജന്റെ വാലൻസി ഒന്ന് പഠിപ്പിച്ചതാ, ഓക്സിജന്റെ വാലൻസി രണ്ട്. കണ്ടോ, അടുത്ത സ്റ്റെപ്പിൽ പരസ്പരം മാറ്റി എഴുതണം. ഈ രണ്ട് ഇങ്ങോട്ട് വരും, ഹൈഡ്രജന്റെ അടി, ഈ ഒന്ന് ഇങ്ങോട്ട് വരും, അപ്പൊ എച്ച് ടു ഒ വൺ, പിന്നെ എച്ച് ടു എന്ന് കിട്ടി. രണ്ടാണെങ്കിൽ കാണിക്കണം, രണ്ടാണെങ്കിൽ കാണിക്കണം എച്ച് ടു. ഓ വൺ ആണെങ്കിൽ പിന്നെ കാണിക്കണോ? ഒന്നാണെങ്കിൽ പിന്നെ കാണിക്കണ്ട, അവിടെ ഉണ്ടെന്ന അർത്ഥം. ലാസ്റ്റ് എച്ച് ടു എന്ന് കിട്ടിയത് കണ്ടോ, എച്ച് ടു ഓ വൺ, ദാറ്റ് മീൻസ് എച്ച് ടു ഓ. രണ്ട് ഹൈഡ്രജൻ, ഒരു ഓക്സിജൻ, എച്ച് ടു എന്ന് കിട്ടിയത് കണ്ടില്ലേ. വാട്ടറിന്റെ കെമിക്കൽ ഫോർമുല ആയി നമുക്ക് കിട്ടിക്കഴിയും എച്ച് ടു ഓ ആണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം ഹൈഡ്രജന് ഓക്സിജൻ എഴുതി, അടുപ്പിച്ച് അതിലുള്ള എലമെന്റ്സ് എഴുതി. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഹൈഡ്രജന്റെ വാലൻസി ഹൈഡ്രജന്റെ മുകളിൽ, ഓക്സിജന്റെ വാലൻസി ഓക്സിജന്റെ മുകളിൽ. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതി. കോമൺ ഫാക്ടർ ഇല്ല, ഇവിടെ രണ്ട്, ഇവിടെ ഒന്നുമാണ്, രണ്ടും ഒന്നുമാ. കോമൺ ഫാക്ടർ വല്ലതും ഉണ്ടോ? ലാസ്റ്റ് നേരെ വരും. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റ് വൺ, ഇന്നത്തെ പാഠപ്പ ഇതിലെ ലാസ്റ്റ് വൺ, നിങ്ങൾക്ക് എല്ലാവർക്കും കാണാതെ അറിയാവുന്ന ഒരു കാര്യം ഈ സ്റ്റെപ്പ് വെച്ച് ചെയ്യണം. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ ഡൈ ഓക്സൈഡ് ഈ സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യണം. കാർബൺ ഡൈ ഓക്സൈഡ് സിഒ ടു ആണെന്ന് എല്ലാവർക്കും കാണാതെ അറിയാം. അങ്ങനെ സിഒ ടു എഴുതി വെക്കാനല്ല, ഈ സ്റ്റെപ്പ് വെച്ചിട്ട് എഴുതണം. ആദ്യം കാർബൺ എഴുതുക, പിന്നെ ഡൈ എന്ന് പറയാൻ രണ്ടെന്ന അർത്ഥം, അത് നിങ്ങൾ നോക്കണ്ട. ഓക്സൈഡ് അടുത്ത എലമെന്റ് നോക്കിയാൽ മതി, ഓക്സൈഡ് ഓക്സൈഡ്. ആ, ഇനി നിങ്ങൾ നോക്കും, ചെയ്യുക, സ്റ്റെപ്പ് വെച്ചിട്ട് ചെയ്യുക. കാർബൺ ഓക്സിജൻ അടുപ്പിച്ചെഴുതുക, കാർബണിന്റെ വാലൻസി കാർബണിന്റെ മുകളിൽ കൊടുക്കുക, ഓക്സിജന്റെ വാലൻസി ഓക്സിജന്റെ മുകളിൽ കൊടുക്കുക. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പരസ്പരം മാറ്റി കാലിന്റെ അടിയിൽ എഴുതുക. കോമൺ ഫാക്ടർ ഉണ്ടെങ്കിൽ ഡിവൈഡ് ചെയ്ത് ഹരിച്ച് ലാസ്റ്റ് എഴുതി പോരുക. എഴുതട്ടെ, കാർബണിന്റെ വാലൻസി എത്രയാ? ഓക്സിജന്റെ വാലൻസി എത്രയാ? അടുത്ത സ്റ്റെപ്പിൽ പരസ്പരം മാറ്റി കാലിന്റെ അടിയിൽ, ഓക്സിജന്റെ രണ്ട്, കാർബണിന്റെ അടി, കാർബണിന്റെ നാല്, ഓക്സിജന്റെ അടി, സി ടു ഓ ഫോർ. നോക്കൂ നോക്കൂ നോക്കൂ, ഇവിടെ രണ്ട് ഇരട്ട സംഖ്യ, ഇവിടെ നാല് ഇരട്ട സംഖ്യ. പകുതി എടുത്തേക്കുക എന്ന് പറഞ്ഞാൽ രണ്ടുകൊണ്ട് ഹരിക്കുക. സി ടു ബൈ ടു,
ഓ ഫോർ ബൈ ടു ഇരട്ട സംഖ്യ വന്നാൽ രണ്ടു കൊണ്ട് ഹരിച്ചു വിട്ടേക്കണം, കണ്ട വെട്ടി ചെയ്തേക്കണം. ടു ബൈ ടു എന്ന് പറയാൻ എത്രയാ? ഫോർ ബൈ ടു നാലിന്റെ പകുതി എടുത്താൽ മതി അല്ലേ? രണ്ട് സി വൺ ഓ ടു, സി വൺ ഓ ടു, സി വൺ ഓ ടു നമ്മൾ എഴുതി വെക്കുമോ? എപ്പോഴെങ്കിൽ വൺ ആണെങ്കിൽ പിന്നെ കാണിക്കുവോ? സി സി ഓ ടു ഇത്രേ കാര്യമുള്ളൂ. അപ്പൊ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, എന്തറിഞ്ഞിരിക്കണം, എന്തറിഞ്ഞിരിക്കണം, വാലൻസി അറിഞ്ഞു. അപ്പൊ അത് കാണാതെ പഠിക്കുന്നത് ഏറ്റവും പ്രയോജനമാണ്. നിങ്ങൾക്ക് പരീക്ഷക്ക് എന്ത് തരുമെന്ന് അറിയാവോ? അറ്റോമിക് നമ്പർ തരും. അറ്റോമിക് നമ്പർ തന്നിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചിട്ട് നിങ്ങൾ ബാലൻസി കണ്ടുപിടിച്ചാൽ മതിയാവും. പരീക്ഷക്ക് നിങ്ങൾക്ക് അങ്ങനെ തരും. ആരും പോവരുത്, ഞാനൊന്ന് അറ്റൻഡൻസ് ഒന്നും കൂടെ മോണിറ്റർ ചെയ്തോട്ടെ, പ്ലീസ് വെയിറ്റ്. അപ്പം ഇതുകൊണ്ട് ഏകദേശം പാഠം കഴിഞ്ഞിട്ടുണ്ട്, പാഠം നിങ്ങളുടേത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന്റെ ഒരു പിന്നെ ഒരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻസ് കൂടെ പെട്ടെന്ന് ഞാൻ ചെയ്യിക്കും. അടുത്ത ക്ലാസ് നമുക്ക് അടുത്ത പാഠമൊക്കെ തുടങ്ങാൻ, ചിലപ്പോൾ അതിന്റെ അടുത്ത ക്ലാസ്സിൽ തുടങ്ങാൻ പറ്റും. എന്റെ ക്വസ്റ്റ്യൻസ് കൂടെ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഓക്കെ. അപ്പൊ ഓക്കെ, പാഠം മനസ്സിലായല്ലോ? മനസ്സിലായി സാർ. അപ്പൊ ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങക്ക് ലെഫ്റ്റ് ആവാം. ഓക്കെ.